परमेश्वर को धन्यवाद देता हूँ ई मीटिंग नेतृत्व कोडुक्कुन्ना എല്ലാ വിഷൻ ഇന്ത്യയുടെ ഓഫീസ് സ്റ്റാഫിനും അമേൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രത്യേക വന്ദനങ്ങൾ ഇസ് മീറ്റിംഗ് കെ മീറ്റിംഗ് മേ ഹമേ അഗ്വായി കർനെ വാലേ വിഷൻ ഇന്ത്യ കെ സാരേ ഓഫീസ് സ്റ്റാഫ് ഓർ സാരേ ലോഗോ കോ ഏക് ബാർ ഫിർ സേ മേ ധന്യവാദ് ബാട്ടാ ഹൂ എന്നെ ഈ കൂട്ടായ്മയ്ക്ക് വിളിച്ച പ്രിയ സന്ദേശനോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു മുജെ ഇസ് സംഗതി മേ ആമന്ത്രണ ദിയ ഹുവെ പ്രിയ സന്ദേശ് കോ മേരാ പ്രണാം आज ये मीटिंग में अगुवाई करने वाले प्रभु में मेरे दोस्त मार्क के लिए मैं परमेश्वर को धन्यवाद देता हूँ। आज ये हमारे मीटिंग के आखिरी रात है। आज रात में पवित्र आत्मा आपसे बात करने जा रहे हैं। वाले प्रार्थनायोडे इन पगल नमक दैवत्तिन्टे शब्दम तिलेक्क नम्मुडे श्रद्धये तिरिक्कुक। बड़े प्रार्थना के साथ में आज ये शाम के समय में परमेश्वर के वचन की ओर हमारे ध्यान को मैं विश्वास करता हूँ कि आप लोग हमें सुन पा रहे हैं। പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ നമ്മളോട് ഇടപെടാൻ പോവുകയാണ് പവിത്ര ആത്മാ ആജ് രാത് കേ സമയ മേ ഹംസേ ബാത് കർനേ ജാ രഹേ ഹൈ നിങ്ങൾ എത്ര പേർ സന്തോഷത്തോട് കൂടെയാണ് ആപ് മേ സേ കിത്നേ ലോഗ് ഖുഷ് ഹൈ നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് വലിയ സന്തോഷമൊന്നും ഞാൻ കാണുന്നില്ല ആപ്കേ ചെഹറേ കോ ദേഖ് കർ മുജെ യേ നഹീ ലഗ് റഹാ കി ആപ് ബഡേ ഖുഷ് ഹൈ മീറ്റിംഗ് തീരുന്നതിന്റെ സങ്കടമാണോ നിങ്ങൾക്കുള്ളത് ക്യാ ആപ്കോ യേ ദുഖ് തോ നഹീ ഹൈ കി മീറ്റിംഗ് ഖതം ഹോനേ ജാ റഹാ ഹൈ മീറ്റിംഗ് തീർന്നാലും നമുക്ക് മീറ്റിംഗ് നടത്തുവാൻ ദൈവം അവസരങ്ങൾ തരും മീറ്റിംഗ് ഖതം ഹോനേ പർ ബി ആഗേ മീറ്റിംഗ് കർനേ കേ ലിയേ പർമേശ്വർ മോക്കാ ദേംഗേ സന്തോഷമുള്ളവരെല്ലാം ചേർന്ന് യേശുവിന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ ജോ സാരേ ഖുഷ് ഹൈ വേ സാരേ മിൽ കർ പർമേശ്വർ യേശു കോ ഹല്ലേലൂയ കഹേ ഹല്ലേലൂയ ഹല്ലേലൂയ से बोलो हालेलुया हालेलुया ഞാൻ ഇനി കേരളത്തിലാണ് ഇരിക്കുന്നത് मैं इधर केरला में बैठा हूं നിങ്ങൾ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇരിക്കുകയാണ് आप भारत के विभिन्न राज्यों में बैठे हुए हैं നമ്മൾ ഒരുമിച്ച് ഇന്ന് സന്ധിയിൽ അല്പസമയം യേശുവിനെ ആരാധിക്കുകയും ആമേൻ ഒക്കെ ചെയ്യുവാൻ അവസരം ഉണ്ടായി हम मिलके आज ये शाम के समय में यीशु को आराधना करने के लिए हमें मौका मिला ഇനി നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് പോവുകയാണ് आगे हम परमेश्वर के वचन की ओर जा रहे हैं നിങ്ങൾക്കറിയാമോ ഇന്ത്യൻ യൂത്ത് എന്ന് പറയുന്നത് വളരെ വാല്യുബിൾ ആയ യൂത്ത് ആണ് क्या आपको पता है कि भारत के जो युवक हैं वो युवक पीढ़ी बहुत ही अनमोल पीढ़ी है वर्ल्ड बिजनेस मार्केट ले टू डिमांड ഉള്ള ആളുകൾ ഇന്ത്യൻ യൂത്ത് ആണ് भारत के बिजनेस दुनिया के अंदर बिजनेस क्षेत्र के अंदर सबसे जिनका चाहत है डिमांड है वे भारत के युवक लोग हैं ലോകത്തിന്റെ ഐ മീൻ ബിസിനസ്സുകളെ നിയന്ത്രിക്കുന്ന വലിയ വലിയ കമ്പനിയുടെ സിഇഒമാർ ഇന്ത്യൻ യൂത്ത് ആണ് दुनिया के सारे जो बड़े बड़े बिजनेस क्षेत्र को जो अगुवाई करते हैं चलाते हैं वैसे लोग जो है भारत के युवक लोग हैं इंडियन आप भारत के युवक लोग हैं इसीलिए मैं आपको जैसे आप ज्यादा अनमोल लोग हैं इस प्रकार इस कारण से मैं आपको उसी प्रकार सामने सामना करता हूँ एक दो लोगों को मैं आपके सामने परिचय करना चाहता हूँ प्रधानपेट मून कंपनी सीईओ मार खास करके तीन कंपनियों के सीईओ लोग आईबीएम सीईओ एक है आईबीएम का सीईओ रंड माइक्रोसॉफ्ट सीईओ दूसरा है माइक्रोसॉफ्ट का सीईओ गूगल सीईओ तीसरा है गूगल का सीईओ मून പേരും ഇന്ത്യയിൽ നിന്നുള്ള പ്രിയപ്പെട്ടവരാണ് ये तीनों लोग जो है वो भारत से गए हुए लोग हैं നിങ്ങൾ ചിലർക്കെങ്കിലും ആ പേരുകൾ പരിചയമുണ്ടായിരിക്കാം आप में से शायद कुछ लोगों को वो नाम पता होगा गूगल ने सीईओ ആയിരിക്കുന്ന സുന്ദർ പിച്ചേ गूगल का जो सीईओ है സുന്ദർ പിച്ചൈ IBM ന്റെ സിബി ആമേൻ സിഇഒ ആയിരിക്കുന്ന അരവിന്ദ് കൃഷ്ണ IBM का जो सीईओ है അരവിന്ദ് കൃഷ്ണ Microsoft ന്റെ സിഇഒ ആയിരിക്കുന്ന സത്യ और माइक्रोसॉफ्ट का सीईओ जो है सत्य मैं इनके बारे में क्यों बताया हूं यहां पे നിങ്ങളെ പോലെയുള്ള ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ വലിയ വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലാത്ത വീടുകളിൽ നിന്നും വന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന ആളുകളാണ് और ये तीनों जो है आपके ही जैसे गांव के अंदर पैदा होकर जो पहुंचे हैं और आपको भी इसी प्रकार परमेश्वर उपयोग करने जा रहे हैं നിങ്ങളെ എന്തായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ് परमेश्वर आपको भी उपयोग करना चाहते हैं വളരെ വേഗത്തിൽ നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഒരു ഭാഗം ധ്യാനിച്ച് പ്രാർത്ഥിക്കാം
जल्दी से हम परमेश्वर के वचन से एक भाग पढ़कर हम उसका मनन करेंगे നിങ്ങളോട് സംസാരിക്കാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിരിക്കുന്നത് കൊലോസി ലേഖനത്തിൽ നിന്നാണ് आपसे बात करने के लिए परमेश्वर की आत्मा ने मुझे आज रात को दिया वो वचन कुलूसियों की पत्री से है കൊലോസി ലേഖനം ആമേൻ മൂന്നാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം അതിനുശേഷം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാം कुलूसियों की पत्री पहला तीसरा अध्याय उसके 1 से 11 तक के वचनों को मैं यहां पे पढ़ता हूं और उसमें से कुछ बातों को बताना चाहूंगा കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അഭിലാഷ് ആ ഭാഗം വായിക്കും നിങ്ങൾ ശ്രദ്ധിക്കുക प्रभु के दास पास्टर अभिलाष वो भाग पढ़ेंगे अब ध्यान से सुनिए कोलोसियंस चैप्टर 3 1 टू 11 कुलूसियों की पत्री तीसरा अध्याय 1 से 11 तक के वचनों को पढ़ेंगे നിങ്ങൾ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ബൈബിൾ എടുക്കുക अगर आपके हाथों में बाइबल है तो बाइबल को हाथ में लीजिएगा तब तो जब तुम मसीह के साथ जिलाए गए तो स्वर्गीय वस्तुओं की खोज में रहो जहां मसीह वर्तमान है और परमेश्वर के दाहिनी ओर बैठा है पृथ्वी पर की नहीं परंतु स्वर्गीय वस्तुओं पर ध्यान लगाओ क्योंकि तुम तो मर गए और तुम्हारा जीवन मसीह के साथ परमेश्वर में छिपा हुआ है तब मसीह जो हमारा जीवन है प्रकट होगा तब तुम भी उसके साथ महिमा सहित प्रकट किए जाओगे इसलिए अपने उन अंगों को मार डालो जो पृथ्वी पर है अर्थात व्यभिचार अशुद्धता दुष्कामना बुरी लालसा और लोभ को जो मूर्ति पूजा के बराबर है इन्हीं के कारण परमेश्वर का प्रकोप आज्ञा ना मानने वालों पर पड़ता है और तुम भी जब इन बुराइयों में जीवन बिताते थे तो इन्हीं के अनुसार चलते थे पर अब तुम भी इन सब को अर्थात क्रोध रूठ मत बोलो क्योंकि तुमने पुराने मनुष्यत्व को उसके कामों समेत उतार डाला है और नए मनुष्यत्व को पहन लिया है जो अपने सृजनहार के स्वरूप के अनुसार ज्ञान प्राप्त करने के लिए नया बनता जाता है उसमें ना तो यूनानी रहा ना यहूदी ना खतना ना खतना रहित ना जंगली ना स्कोती ना दास और ना स्वतंत्र केवल मसीह सब कुछ और सब में है हालेलुया हालेलुया നിങ്ങൾ ദൈവവചനം കേൾക്കാൻ റെഡിയാണോ क्या आप लोग परमेश्वर के वचन को सुनने के लिए तैयार हैं എനിക്കറിയാം ഞാൻ എടുത്ത ഭാഗം അല്പം പ്രധാനപ്പെട്ട ഭാഗമാണ് मुझे पता है जो जगह जो वचन मैंने पढ़ने के लिए चुना है वो थोड़ा खास वचन है കാര്യം നിങ്ങൾ ആമേൻ ദൈവത്തിനും എനിക്കും വളരെ പ്രധാനപ്പെട്ട ഓഡിയൻസ് ആണ് क्योंकि आप मेरे लिए और परमेश्वर के लिए बड़े खास लोग हैं നിങ്ങളോട് ഒരു സാധാരണ ഒരു ചെറിയ സന്ദേശം ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് आज रात को आपसे जो संदेश मुझे बताना है वो एक साधारण नहीं बल्कि बड़ा खास संदेश है എൻ്റെ ചിന്ത എങ്ങനെ ഒരാൾക്ക് കർത്താവിൽ പ്രയോജനപ്പെടാൻ പറ്റും मेरा विचार ये है कि कैसे एक व्यक्ति प्रभु में इस्तेमाल हो सकता है എങ്ങനെ നിന്റെ അകത്ത് കിടക്കുന്ന പൊട്ടൻഷ്യൽ പൂർണ്ണമായും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ പറ്റും आपके अंदर जो ताकत है वो कैसे परमेश्वर के लिए पूरी तरह इस्तेमाल कर सकते हैं ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആമേൻ പ്രധാനപ്പെട്ട CEO മാരെ പോലെയുള്ള ശക്തന്മാരായ ആളുകൾ ഇന്ന് രാത്രിയിൽ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട് मैंने आपको जैसे बताया उन CEO के जैसे उन लोगों के समान ताकतवर लोग मेरे सामने अभी बैठे हैं ആമേൻ എന്നാൽ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ എന്നോട് പറഞ്ഞത് നിങ്ങൾ പ്രസംഗം കേൾക്കുന്നതിൽ നിന്നും നിങ്ങൾ അല്പം കൂടി തിരിഞ്ഞ് ആ പ്രസംഗങ്ങൾ നിങ്ങളുടെ സ്വഭാവങ്ങളാക്കി മാറ്റാൻ നിങ്ങൾ ശ്രദ്ധിക്കണം പവിത്ര ആത്മാനെ ഇൻ ദിനോ മേ മുജേ യൂ ബതായാ കി പ്രചാർ സുന്നേ സേ ബഡകർ ഇൻ ദിനോ മേ വോ പ്രചാർ കോ അപ്നേ ജീവൻ കേ രൂപ മേ ബദൽ ദേനേ കേ ലിയേ സോചേ എല്ലാവർക്കും പ്രയോജനപ്പെടാൻ ആഗ്രഹമുണ്ട് സബ് ലോഗ് ചാത്തേ ഹേ കി പരമേശ്വർ കേ ഹാത്തോ മേ ഇസ്തിമാൽ ഹോ അതിനു വേണ്ടിയാണല്ലോ ഏകദേശം 500 ൽ അധികം ആളുകൾ ഇപ്പോൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓർ ഇസി കാരൻ സേ തക്രീബൻ 500 സേ അധിക ലോഗ് ഹമേ ദേഖ് രഹേ ഹേ എല്ലാവർക്കും പ്രയോജന सब लोग चाहते हैं कि परमेश्वर के हाथ में उपयोगित हो പിന്നെ എന്തുകൊണ്ടാണ് നമ്മളിൽ പലരും പ്രയോജനപ്പെടാതിരിക്കുന്നത് फिर यू क्यों हो रहा है कि हम में से कई लोग परमेश्वर के हाथों में इस्तेमाल नहीं हो रहे हैं അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ പാസ്റ്റ് ആണ് നമ്മളെ എപ്പോഴും ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത് उसका एक खास कारण यह है कि हमारे जो पुराने जीवन का याद है वो हमें बंद करके रखा है നമ്മൾ പലപ്പോഴും കർത്താവിൽ മുന്നേറുവാൻ ആഗ്രഹിക്കുമ്പോൾ അമേൻ പിശാച് പുറകിൽ നിന്ന് നമ്മുടെ പാസ്റ്റ്
ദുഷ്ടനെ ഓർമ്മിപ്പിക്കും അവിടെ നമ്മളിൽ പലരും ലോക്കായി പോകാൻ ഇടയായി തീരും ഹം കൈ ബാർ ആഗേ ബഡ്നേ കേ ലിയേ ചാത്തേ ഹേ ബൽക്കി കൈ ബാർ ഷൈത്താൻ ഹമാരെ പുരാനേ ജിന്ദഗി കോ യാദ് ദിലാതാ ഹേ ഓർ ഹം വഹീ പേ ബന്ദ് ഹോ ജാത്തേ ഹേ ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു ഈ ഒരു മണിക്കൂർ കഴിയുമ്പോൾ നിന്നെ പിന്തുടരുന്ന നിന്റെ പാസ്റ്റുകളിൽ നിന്നും പരിശുദ്ധാത്മാവ് നിന്നെ ഫ്രീ ആക്കാൻ ആഗ്രഹിക്കുകയാണ് അബി പവിത്ര ആത്മാ യൂ കഹതേ ഹേ കി ആപ്കോ ജബ് ആപ് ആഗേ ബഡ്നേ ബഡ്നാ ചാത്തേ ഹേ ആപ്കോ പീച്ചേ സേ റോക്നേ വാല ജോ പുരാനേ ജിന്ദഗി കാ അനുഭവ് ഹേ യാദ് ഹേ ഉസ്കോ പരമേശ്വർ ആപ്സേ ഛുഡാനേ ചാത്തേ ഹേ നിങ്ങൾ മുന്നേറുമ്പോൾ എല്ലാം പിശാച് നിങ്ങളുടെ പാസ്റ്റിനെ ഓർമ്മിപ്പിച്ച് നിങ്ങളെ ലോക്ക് ചെയ്തു കളയുന്നു ആപ് ജബ് ബി ആഗേ ബഡ്നാ ചാത്തേ ഹേ വോ സമയ മേ ശൈത്താൻ ആപ്കോ പുരാനേ ജീവൻ കോ യാദ് ദിലാ കേ ആപ്കോ ബന്ദ് കർ ദേതേ ഹേ എങ്ങനെ നമ്മുടെ പാസ്റ്റിൽ നിന്ന് നമുക്ക് ഫ്രീ ആയി കർത്താവിൽ പ്രയോജനപ്പെടാൻ പറ്റും ഹം കേസേ ഹമാരെ പിച്ചലേ ജീവൻ സേ ബച്ച് കേ നിക്കൽ കേ ഹം ഉസ്മേ സേ സ്വതന്ത്ര ഹോ സക്തേ ഹേ നമ്മുടെ പാസ്റ്റ് അത്ര നല്ല സുഖകരമായ പാസ്റ്റ് അല്ല हमारा जो पुराना जीवन है वो उतना खुशदायक या अच्छा नहीं है നമ്മളിൽ പലരും പരാജയപ്പെട്ടവരാണ് हममें से कई लोग पराजित हुए लोग हैं എന്നാൽ അതിൽ നിന്നും പുറത്തു വന്നാൽ മാത്രമേ ദൈവത്തിന് നിങ്ങളെ പ്രയോജനപ്പെടുത്താൻ കഴിയത്തുള്ളൂ बल्कि जब हम उसमें से बाहर आ सकते हैं तभी हम हमें परमेश्वर इस्तेमाल कर सकता है നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇന്ന് രാത്രി അങ്ങനെ പ്രയോജനപ്പെടാൻ വേണ്ടി क्या आप लोग चाहते हैं कि इस प्रकार परमेश्वर के हाथों में इस्तेमाल हो നിങ്ങളുടെ കരങ്ങളൊന്ന് കാണട്ടെ അങ്ങനെ പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നവർ अगर आप ऐसे उपयोगी हुआ होने होना चाहते हैं तो मैं देखना चाहूंगा आपके हाथों को हालेलुया हालेलुया വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാം मैं जल्दी से आपको कुछ बातें याद दिलाता हूं നമ്മൾ വായിച്ച വാക്യത്തിൽ നിന്നും ആമേൻ ആദ്യത്തെ ചിന്ത ഞാൻ പറയാം हमने जो वचन पढ़ा है उसमें से एक पहला बात मैं बताता हूं നിങ്ങൾ കർത്താവിൽ പ്രയോജനപ്പെടണമെങ്കിൽ अगर आप प्रभु में इस्तेमाल होना चाहते हैं നിങ്ങൾ എപ്പോഴും ഉയരത്തിലേക്ക് നോക്കി ഉയരത്തിലെ ചിന്തകളാൽ നിറഞ്ഞുകൊണ്ടേയിരിക്കണം आप हमेशा ऊपर की तरफ आसमानीय बातों को देखकर देखकर उसके बारे में याद करते रहें ഞാൻ പറയാം ലുക്ക് അപ്പ് എന്നാണ് എൻ്റെ ആദ്യത്തെ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുന്നത് आपके साथ मैं जो सोच या मनन पहली बार मैं बांटना चाहता हूं पहला बात यह है कि ऊपर की तरफ देखो 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 എല്ലാവരും ചേർന്ന് പറഞ്ഞേ ऊपर की तरफ देखो सब मिलकर बोले ऊपर की तरफ देखो എല്ലാവരും പറഞ്ഞില്ലല്ലോ सब लोगों ने नहीं बोला है आमीन ഉയരത്തിലേക്ക് നോക്കുക आसमान की तरफ देखो എല്ലാവരും പറഞ്ഞേ ഉയരത്തിലേക്ക് നോക്കുക सब मिलकर बोले आसमान की तरफ देखो കൊലോസ് ലേഖനത്തിന്റെ മൂന്നാം അധ്യായം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് കൊലോസിയോ കി പത്രി തീസ്രാ അധ്യായ യഹി ബാത് കോ ഹമേ സിഖാതാ ഹൈ ആദ്യത്തെ നാല് വാക്യങ്ങൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പഹലെ ചാർ വചൻ ജോ ഹൈ ഐസേ ഹി ബതായേ ഹൈ നിങ്ങൾ യേശുക്രിസ്തുവിനോട് കൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ആളുകളാണ് ആപ് മസീ യേശു കേ സാത്ത് മർകർ ദഫ്നായ और जी उठे लोग हैं बाइबल പറയുന്നു യു ആർ സീറ്റഡ് ഇൻ ഹെവൻലി പ്ലേസസ് ബൈബിൾ कहती है कि आप लोग स्वर्गीय स्थानों में बिठाए गए लोग हैं സ്വർഗ്ഗത്തിൽ ഇരിക്കുന്ന ആളുകളാണ് आप लोग स्वर्गीय स्थान में बैठने वाले लोग हैं നിങ്ങൾക്ക് റിയാലിറ്റി അറിയാമോ എന്ന് എനിക്ക് അറിയില്ല मुझे ये नहीं पता कि आपको ये सच्चाई पता है या नहीं പക്ഷേ ബൈബിൾ പറയുന്നു നിങ്ങൾ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിൽ ഇരിക്കുന്ന ആളുകളാണ് बल्कि बाइबल कहती है कि आप लोग मर के दफनाए गए और जी उठकर स्वर्ग में बैठाए गए लोग हैं അങ്ങനെ ഉള്ളവരോട് ഉള്ള ആളുകളോട് ദൈവം പറയുന്നത് वैसे लोगों के साथ परमेश्वर कहते हैं നിങ്ങളുടെ ഡെയിലി ചിന്തകളാൽ നിങ്ങൾ ഉയരത്തിലുള്ള ചിന്തകളാൽ നിങ്ങളുടെ ഡെയിലി ലൈഫിനെ നിറച്ചു വെക്കണം आप स्वर्गीय वस्तुओं से के साथ में आपके मन को मन विचारों को भर के रखें हमेशा നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ आप जब सुबह में उठते हैं നിങ്ങൾക്ക് ശരീരത്തിൽ ജീവൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയം മുതൽ जब से आपको ये लगता है कि शरीर में जीवन है तब से നിങ്ങളുടെ ചിന്തകൾ ഉയരത്തിലെ ചിന്തകളാൽ നിറയണം आपके अंदर स्वर्गीय स्थानों के बातों को याद से भर जाना है സ്വർഗ്ഗത്തിലെ ചിന്തകളാൽ നിറയുന്നവർക്ക് മാത്രമേ ഈ ഭൂമിയിൽ പ്രയോജനപ്പെടാൻ പറ്റതുള്ളൂ സ്വർഗ്ഗീയ സോച്ച് വിചാരോ സേ ഭർനെ വാലെ ലോഗ് ഹി ഹൈ ജോ ജോ ഇൻ പരമേശ്വർ കേ ഹാത്തോ മേ ഇസ്തമാൽ ഹോ സക്തേ ഹൈ ആമേൻ ബൈബിളിൽ ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു വാക്കാണ് എഴുതിയിരിക്കുന്നത് बाइबल में अंग्रेजी में ऐसा एक शब्द लिखा है सेट योर हर्ट ऑन थिंग्स अबव और आपके हृदयों को स्वर्गीय बातों पर लगाएं കർത്താവിന് അങ്ങനെ ഒരു കൂട്ടത്തെ ഇതിന്റെ നടുവിൽ ആഗ്രഹമുണ്ട് परमेश्वर इस झुंड के अंदर से ऐसे एक कुछ लोगों को चाहते हैं heavenly minded people स्वर्गीय मन से भरे हुए लोग സ്വർഗ്ഗത്തിന്റെ ചിന്തകളാൽ നിറഞ്ഞു ജീവിക്കുന്ന കുറേ ആളുകൾ स्वर्गीय सोच से भरते हुए जीने वाले कुछ लोग നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഉണ്ടോ ഇന്ന് രാത്രിയിൽ आज रात में आप में से कुछ कोई ऐसे हैं ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം अगर है तो मैं आपसे आज रात को कहता हूं നിങ്ങളെ ദൈവം ഭയങ്കരമായി ഉപയോഗിക്കാൻ
परमेश्वर को परमेश्वर आपको भयंकर तौर पे इस्तेमाल करने जा रहे हैं അങ്ങനെ സ്വർഗ്ഗത്തിലെ ചിന്തകളാൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ अगर वैसे സ്വർഗീയ વિચારો से भरे हुए लोग हैं आप लोग तो നിങ്ങളെ ഭൂമിയിൽ വേറെ ഒന്നിനും കൊള്ളത്തില്ല आपको धरती के अंदर दूसरे दुनिया के बातों के लिए आप खूब कामयाब नहीं है मुझे बहुत से युवक लोग देख रहे हैं इधर यूथ मीटिंग आनलो ये एक यूथ मीटिंग है हृदय स्वर्ग चिंता निचाल अगर आप आपके इन दिनों में युवक युवक समय को स्वर्गीय बातों से भर दोगे तो कॉलेज चलो आप कॉलेज में जाओगे स्कूल में जाओगे जोलि काम को जाओगे अब पल दिन उपयोगी वहां के कई बातों के लिए आप उपयोगित या आप लायक नहीं होंगे शायद आप पियकड़ लोगों के बीच में दिखाई नहीं देंगे सिगरेट वाली के कूटतिल കാണാൻ പറ്റത്തില്ല सिगरेट पीने वाले लोगों के बीच में आप दिखाई नहीं देंगे दुर्नडप्पकारुടെ കൂട്ടത്തിൽ കാണാൻ പറ്റത്തില്ല बुरे चाल चलने वाले लोगों के बीच में आप ना दिखाई देंगे കാരണം നിന്റെ മൈൻഡ് മുഴുവൻ നീ നിറച്ചു വെച്ചിരിക്കുന്നത് സ്വർഗീയ ചിന്തകളാലാണ് क्योंकि आपके मन को पूरा भर के यू रखा है स्वर्गीय बातों से स्वर्गीय बातों के लिए ही लायक है रिवाइवल वे बेदारी के लिए हीलिंग चंगाई के लिए भयंकर डेलिवरेंस मिनिस्ट्री की वेंडी असाधारण छुटकारे के सेवकाई के लिए हमें शार्प प्रवचन वो चौखा भविष्यवाणी के लिए चर्च प्लांटिंग कलीसियाओं की का स्थापित करने के लिए मात्र में केवल उन बातों के लिए वो खूबी माइंड मुड़वन स्वर्ग चिंता क्योंकि उनके मन के अंदर पूरा भरा हुआ है स्वर्गीय बातों से निर्भाग्यवशाल बल्कि निर्भाग्यशाली से यूथ प्रश्न या हमारे बीच में बहुत सारे युवकों का परेशानी में परमेश्वर उनको स्वर्गीय बातों के लिए इस्तेमाल नहीं कर सकते हैं इन रात्रि നിങ്ങളുടെ ചിന്ത മുഴുവൻ നിങ്ങൾ ഇന്ന് രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ മുതൽ നിങ്ങളുടെ ചിന്തകൾ മുഴുവൻ ലോകത്തിന്റെ ചിന്തകളാണെങ്കിൽ നിങ്ങളെ ഒരിക്കലും ദൈവത്തിനെ പ്രയോജനപ്പെടുത്താൻ കഴിയത്തില്ല ആ സുബസേ ജേസെ ജബ്സേ ആപ് ഉട്ട്കർ ആയേ ഹേ തബ്സേ അഗർ ആപ്കേ മൻ കേ അണ്ടർ ദുനിയാ കേ ബാത്തോ സേ ഭരേ ഹേ തോ ആപ്കോ പരമേശ്വർ കബി ബി ഇസ്തമാൽ നീ കർ സക്താ ഹേ ഇന്ന സന്ധിയിൽ ഞാൻ പറയട്ടെ ബൽക്കി ആ ഷാം കോ മൈ ആപ്കോ ബതാതാ ഹു ഈ മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങളിൽ ചിലരുടെ മൈൻഡിനെ ദൈവം മാറ്റാൻ ആഗ്രഹിക്കുകയാണ് ഈ മീറ്റിംഗ് ജബ് ഖതം ഹോഗാ ആപ് മേ സേ കുച്ച് ലോഗോ കേ മൻ കോ പരമേശ്വർ പരിവർത്തിത് കർനേ ജാ റഹേ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ആപ് ജബ് സുബഹ മേ ഉട്ട്കർ ആയേംഗേ നിങ്ങൾ എന്ത് പാപം ചെയ്യണം എന്ന് പറഞ്ഞല്ല നിങ്ങൾ എഴുന്നേറ്റ് വരുന്നത് ആപ് കോൺ സേ പാപ് കോ കർനാ ഹേ കർക്കെ സോച് കർ നഹീ ആപ് ജോ ജാഗതേ ഹുയേ ആ റഹേ നിങ്ങൾ ആരെ ചതിക്കണം എന്ന് പറഞ്ഞല്ല എഴുന്നേറ്റ് വരുന്നത് കിസ്കാ ധോക്കാ ദേംഗേ കർക്കെ സോച് കർ നഹീ ആപ് നീന്ദ് സേ ആ റഹേ മറിച്ച് എങ്ങനെ ആമേൻ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടാൻ കഴിയും ബൽക്കി കേസേ പരമേശ്വർ കേ രാജ്യ കേ അണ്ടർ മേ ഇസ്തമാൽ ഹോ സക്താ ഹൂ കർക്കെ സോച്തേ ഹുയേ ആതേ ഹേ അങ്ങനെ മൈൻഡ് സെറ്റ് ഉള്ള ഒരു ആളെ ദൈവം ഇന്ന് രാത്രി അന്വേഷിക്കുകയാണ് ഐസേ മൻ സേ ഭരേ ഹുയേ ഏക് വ്യക്തി കോ പരമേശ്വർ ആജ് രാത് മേ ഖോജ് റഹേ ഹേ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ ആജ് രാത് കോ മേ ആപ്സേ ബതാതാ ഹൂ നിങ്ങളുടെ ഫോക്കസ് സ്വർഗ്ഗമാക്കി വെക്കണം ആപ്കാ ധ്യാൻ സ്വർഗ്ഗ കോ ബനാനാ ഹേ നിങ്ങളുടെ ഫോക്കസ് സ്വർഗ്ഗമാക്കി വെച്ചാൽ അഗർ ആപ്കാ ധ്യാൻ സ്വർഗ്ഗ മേ ഹേ തോ നിങ്ങൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിങ്ങളിൽ കൂടെ അസാധാരണമായ ദൈവശക്തി ഫ്ലോ ചെയ്യാൻ തുടങ്ങും ആപ് ജബ് ഇസ് ധർത്തി പർ ജീ റഹേ ഹേ ആപ്കേ അണ്ടർ സേ അസാധാരൺ പരമേശ്വരീയ താകത്ത് ബഹനാ ശുരൂ കരേഗാ രണ്ട് വാക്കുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് യഹാ പേ ദോ ശബ്ദ ബതായെ ഗയേ ഹേ സെറ്റ് ചെയ്യുക आप स्तर करना है सेट ചെയ്യുക लगाना है അത് ഒരിക്കൽ സംഭവിക്കുന്നതാണ് वो एक बार होता है എന്നിട്ട് അടുത്ത കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ സീക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക आगे आपको लगातार उसका खोजना करते रहना है എനിക്ക് അറിയാത്ത വഴികളിൽ കൂടെയൊക്കെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ मैं जब भी ऐसे जगहों से जब मैं सफर करता हूं जब रास्ता मुझे पता ना हो എൻ്റെ മൊബൈലിൽ ഞാൻ ജിപിഎസ് സെറ്റ് ചെയ്യാറുണ്ട് मेरे मोबाइल फोन पर मैं जीपीएस सेट करता हूं जीपीएस सेट ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ और जीपीएस ऑन सेट करके ऑन
ऑन करने से എന്നെ വഴി തെറ്റിക്കാതെ ആമേൻ എന്നെ അവിടെ കൊണ്ടെത്തിക്കും मुझे रास्ता खोता नहीं हूं बल्कि मैं सही सलामत जगह पे पहुंच जाता हूं അതുപോലെ ഇന്ന് രാത്രി നിന്റെ സ്പിരിച്വൽ ലൈഫിന്റെ ജിപിഎസ് നീ സെറ്റ് ചെയ്യണം इसी प्रकार आज रात को आपके आत्मिक जीवन के जीपीएस को सेट करना है അത് സെറ്റ് ചെയ്താൽ മാത്രം പോരാ केवल उसको सेट नहीं करना है അതിനെ സീക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം बल्कि उसको खोजते ही रहना है നിങ്ങൾ എത്ര പേർ റെഡി ആണ് അതിനു വേണ്ടി उसके लिए आप में से कितने लोग तैयार हैं നിങ്ങളുടെ ഫോക്കസ് ഒന്ന് സ്വർഗ്ഗമാക്കി വെച്ചേ आपका ध्यान जो है वो स्वर्ग पे लगाएं हालेलुया 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 നിങ്ങളുടെ ഫോക്കസ് ഒന്ന് എറ്റേണിറ്റി ആക്കി വെച്ചേ आपका जो ध्यान है वो अनंत काल के जीवन पर लगाएं നിങ്ങൾ സാധാരണ ആളുകളല്ല आप साधारण लोग नहीं है നിങ്ങളുടെ ഫോക്കസ് ഒന്ന് നിങ്ങളുടെ ചിന്തകളും എല്ലാം സ്വർഗ്ഗമാക്കി വെക്കുക आपका ध्यान आपका सोच ये सब स्वर्गीय बातों को बना दें എത്ര പേർക്ക് ആഗ്രഹം ഉണ്ട് അതിനു വേണ്ടി कितने लोग इस बात के लिए चाहते हैं കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറയാമോ हाथ उठाकर क्या आप यू हालेलुया बोल सकते हैं കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറയാമോ क्या आप हाथ उठाकर हालेलुया बोल सकते हैं ഇത് ഒരു വൺ ടൈം ഡിസിഷൻ ആണ് ये एक बार करने वाला निर्णय है ഇപ്പോൾ ഏകദേശം 500 പേരെ കേൾക്കുന്നുണ്ട് अभी इस वक्त तकरीबन 500 लोग मुझे सुन रहे हैं എല്ലാം കൂടി ചേർത്ത് ഒരു 2000 എബോ ആളുകൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് और तकरीबन 2000 के आसपास लोग मुझे देख रहे हैं अभी ഇപ്പോ സൂമിൽ തന്നെ 500 പേരുണ്ട് സൂം के अंदर ही अभी तकरीबन 500 लोग हैं നിങ്ങൾ ചിലർ ഒരു 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 ഡിസിഷൻ എടുക്കുകയാണ് आप में से कुछ लोग एक नया निर्णय ले रहे हैं ഞാൻ ദൈവത്തിനു വേണ്ടി നിൽക്കാൻ പോവുകയാണ് मैं परमेश्वर के लिए खड़ा होने जा रहा हूं എന്റെ ഫോക്കസ് സ്വർഗ്ഗമാക്കി മാറ്റുകയാണ് और मेरा जो ध्यान है वो स्वर्ग बना रहा हूं അതൊരു വൺ ടൈം ഡിസിഷൻ ആണ് वो एक बार के लेने वाला निर्णय है പക്ഷേ അതൊരു ലൈഫ് ടൈം ആക്ടിവിറ്റി ആണ് बल्कि वो जो काम है वो जिंदगी भर करने वाला है ആ ഒരു ദിവസം തീരുമാനം എടുക്കുന്നതല്ല അത് वो एक दिन निर्णय लेने की बात नहीं है നിങ്ങൾ വൺ ടൈം ഡിസിഷൻ എടുക്കുന്നു आप एक बार निर्णय लेते हैं നിങ്ങൾ അത് ലൈഫ് ടൈം ആക്ടിവിറ്റി ആക്കി മാറ്റുന്നു आप उसको आपके जीवन भर के काम बना रहे हैं हालेलुया हालेलुया അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ऐसे कोई आज रात को में है तो ഇന്ന് രാത്രി നിന്നെ പ്രയോജനപ്പെടുത്താൻ സ്വർഗ്ഗത്തിന് ആഗ്രഹമുണ്ട് आज रात परमेश्वर चाहते हैं कि आपको उपयोग करें വീണ്ടും പൗലോസ് അവിടെ പറയുന്നത് फिर से पौलुस वहां पे यूं बताते हैं सेट योर माइंड ऑन थिंग्स अबाउट आपके मन को स्वर्गीय बातों पर लगाएं ആദ്യം പറഞ്ഞു ഹാർട്ട് സെറ്റ് ചെയ്യാൻ പറഞ്ഞു पहले बोला कि हृदय को लगाएं രണ്ടാമത് പൗലോസ് പറയുകയാണ് दूसरी बार पौलुस बताते हैं सेट योर माइंड ऑन थिंग्स अबाउट आपके मन को स्वर्गीय बातों पर लगाना है എന്താണ് അതിന്റെ അർത്ഥം उसका अर्थ क्या है നിന്റെ ചിന്തകൾ പോലും സ്വർഗ്ഗീയമാക്കി മാറ്റുക आपके मन के विचार जो है उसको भी स्वर्गीय बनाना है ചേർന്ന് ഹല്ലേലൂയ പറയാമോ क्या आप मिलकर हालेलुया बोल सकते हैं നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത് आपके विचार हैं जो आपको नियंत्रित करते हैं നിങ്ങൾ ചിന്തിക്കുന്നതാണ് പ്രവർത്തിക്കുന്നത് जो आप सोचते हैं उसी को करते हैं നിങ്ങൾ ചിന്തിക്കുന്നതാണ് നിങ്ങളുടെ ഹാബിറ്റ് ആയി മാറുന്നത് आप जो सोच रहे हैं वही आपका स्वभाव बन जाता है ഇന്ന് രാത്രി ദൈവത്താൽ പ്രയോജനപ്പെടണമെങ്കിൽ आज रात को अगर आप परमेश्वर के हाथों में इस्तेमाल होना चाहते हैं तो നിങ്ങളുടെ ചിന്തകൾ പോലും ഉയരത്തിലെ ചിന്തകളാക്കി മാറ്റുക आपके जो सोच है उसको भी स्वर्गीय बातों से भर दें हालेलुया हालेलुया ഇങ്ങനെ പറയാറുണ്ട് മൈരിക്കണം भले हमारे पांव धरती पे रखा हुआ है हमारे सोच स्वर्गीय बात होना चाहिए നമ്മുടെ കാല് നിൽക്കുന്നത് ഭൂമിയിലാണ് हमारा जो पांव है वो धरती पर लगाया हुआ है നമ്മൾ ചിന്തിക്കുന്നത് ഉയരത്തിലേതാണ് बल्कि हम जो सोच रहे हैं वो स्वर्गीय बात है നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതാണ് പ്രവൃത്തികളായി വെളിപ്പെടുന്നത് आप जो सोचते हैं वही आपके काम के रूप में प्रकट होते हैं നിങ്ങൾ എന്താ ഇന്ന് രാവിലെ ചിന്തിച്ചത് മുഴുവൻ आज सुबह में आपने क्या सोचा था आरे ചതിക്കണം किसका किसको धोखा देना है ആമേൻ ആരെ നശിപ്പിക്കണം किसको बर्बाद करना है എങ്ങനെ ഒരു കൂട്ടായ്മയെ പൊളിക്കണം कैसे एक संगति को बर्बाद करना है ഇതൊക്കെയാണോ നിങ്ങളുടെ ചിന്ത क्या ये सब है आपके सोच ചില ആളുകൾ ചിന്തിക്കുന്നു രാവിലെ മുതൽ ചിന്തിക്കുന്നു കുച്ച് ലോഗ് സുബഹ സേ ഐസേ സോച്ചതേ ഹേ ഇന്ന് എന്റെ ഗേൾഫ്രണ്ടുമായിട്ട് എവിടെല്ലാം പോണം ആജ് മേരെ ഗേൾഫ്രണ്ട് കേ സാത് മേ കഹാ കഹാ ജാനാ ഹേ ഇന്ന് എന്റെ ബോയ്ഫ്രണ്ടുമായിട്ട് എവിടെല്ലാം പോണം ആജ് മേരെ ബോയ്ഫ്രണ്ട് കേ സാത് മേ കഹാ കഹാ ഘൂംനാ ഹേ ലോക്ക്ഡൗൺ ആണ് യേ ലോക്ക്ഡൗൺ ഹേ എന്ത് പാപം ചെയ്യാൻ പറ്റും കോൺസാ പാപ് കർ സക്തേ ഹേ ഇതൊക്കെയാണോ നിന്റെ ചിന്ത ക്യാ യേ സബ് ഹേ തേരെ സോച്ച് അങ്ങനെയുള്ള ചിന്തയാണ് നിനക്കുള്ളതെങ്കിൽ ദൈവത്തിനെ നിന്നെ പ്രയോജനപ്പെടുത്താൻ പറ്റില്ല अगर ऐसा सोच से तू भरा हुआ है तो परमेश्वर तुझे इस्तेमाल नहीं कर सकता है ഒരുപാട് ആളുകൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത് बहुत सारे लोग यही सोचते हैं രാവിലെ എഴുന്നേൽക്കുമ്പോൾ പുതിയ ചിന്തകളെ പിശാച് റിമോട്ട് ഉപയോഗിച്ച് നിയന്ത്രിക്കുകയാണ് सुबह में उठते समय से लेकर शैतान उनके सोच विचारों को रिमोट के साथ में इस्तेमाल करता है എന്നൊരു പുതിയ തലമുറ എഴുന്നേൽക്കുകയാണ് बल्कि एक नई पीढ़ी खड़ी हो रही है ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഒരു സീസൺ ആണ് मैं विश्वास करता हूं
कि ये ऐसा एक मौसम है ഒരു പുതിയ സീസൺ ഒരു പുതിയ തലമുറ എഴുന്നേൽക്കുകയാണ് एक नई सीजन एक नई पीढ़ी खड़ी हो रही है അവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ वे जब खड़े सुबह में उठते हैं तो അവർ ചിന്തിക്കുന്നത് എങ്ങനെ പാപം ചെയ്യാമെന്നല്ല वे ऐसे नहीं सोचते हैं कि कैसे पाप करें അവർ ചിന്തിക്കുന്നത് എങ്ങനെ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടാൻ കഴിയും वे ऐसे सोचते हैं कि कैसे परमेश्वर के राज्य में इस्तेमाल हो सकते हैं हालेलुया हालेलुया അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ ऐसे सोचने वाले कोई आज मुझे सुन रहे हैं ആ കരങ്ങൾ ഞാൻ ഒന്ന് കാണട്ടെ क्या मैं आप लोगों का हाथ देख सकता हूं ആ കരങ്ങൾ തന്നെ പല പ്രിയപ്പെട്ടവർ കരങ്ങളെ ഉയർത്തുന്നു कई लोग अपने हाथों को उठा रहे हैं എങ്ങനെ രോഗികളെ സൗഖ്യമാക്കാൻ പറ്റും कैसे बीमारों को चंगा कर सकते हैं ഞാൻ കയറുന്ന ബസ്സിന്റെ എൻ്റെ അടുക്കൽ ഇരിക്കുന്ന ആളെ എനിക്ക് സൗഖ്യമാക്കണം मैं जो बस में चढ़ता हूं मेरे पास में बैठे व्यक्ति को मुझे चंगा करना है എനിക്ക് എത്ര പേർക്ക് ട്രാക്റ്റ് കൊടുക്കാൻ പറ്റും मैं कितने लोगों को पर्चियां बांट सकता हूं എനിക്ക് എങ്ങനെ ഒരാളെ സുവിശേഷം പറയാൻ പറ്റും मैं कैसे एक व्यक्ति के साथ में सुसमाचार बांट सकता हूं ഇങ്ങനെയുള്ള ചിന്തകളാൽ നീ നിറയുക ऐसे विचारों से आप भर जाएं അങ്ങനെ നീ ചിന്തിക്കാൻ തുടങ്ങിയാൽ अगर ऐसे बातों को आप सोचना शुरू करें നിന്റെ ചിന്തകൾ ഉയരത്തിലെ ചിന്തകളായാൽ आपके सोच जो है वो स्वर्गीय सोच हो जाए നിന്റെ ഭൂമിയിലെ ബിഹേവിയറിൽ അത് റിഫ്ലക്റ്റ് ചെയ്യാനടയെത്തിരും इस धरती के ऊपर आपके स्वभाव के अंदर वो प्रकट होना शुरू हो जाएगा हालेलुया 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 പൗലോസ് ചെല്ലുന്നിടത്തെല്ലാം റിവൈവൽ നടക്കുകയാണ് പൗലോസ് ജഹാ കഹീ ഭീ ജാതേ തേ വേസ് ഹർ ജഗാവ് മേ बेदारी हो रहा था आमीन പൗലോസ് ചെല്ലുന്നിടത്തെല്ലാം അത്ഭുതങ്ങൾ നടക്കുകയാണ് और जहां कहीं भी പൗലോസ് जाते थे वहां पे चमत्कार हो रहे थे आमीन കൊരിന്തിൽ അത്ഭുതം നടക്കുകയാണ് കൊരിന്ത് के अंदर चमत्कार हो रहा है ശമരിയിൽ അത്ഭുതം നടക്കുകയാണ് ശമരി में चमत्कार हो रहा है ഫിലിപ്പിയിൽ അത്ഭുതം നടക്കുകയാണ് ഫിലിപ്പി के अंदर चमत्कार हो रहा है എങ്ങനെയാ അത്ഭുതം നടക്കുന്നത് ये चमत्कार कैसे हो रहा है രാത്രി മുഴുവൻ ഓവർനൈറ്റ് ഫേസ്ബുക്കിലും വാട്സ്ആപ്പിലും ചാറ്റ് ചെയ്തിട്ടല്ല അവിടെ അത്ഭുതത്തിനു വേണ്ടി പോകുന്നത് പുര रात के अंदर फेसबुक में और व्हाट्सएप के अंदर चैट करने के बाद नहीं है ये चमत्कार हो रहा है रात्रि മുഴുവൻ സ്വർഗ്ഗത്തിലെ ചിന്തകളാൽ അവൻ നിറയുകയാണ് रात पूरा रात जो है वो स्वर्गीय सोच विचारों से वो भर जा रहा है रात्रि മുഴുവൻ ദൈവത്തിന്റെ ആലോചനകളാൽ അവൻ നിറയുകയാണ് पूरा रात परमेश्वर के विचारों से वो भर जा रहा है ആ ആ ചിന്തകളാൽ അവനെ ഡ്രൈവ് ചെയ്യുന്നത് और वो विचार है जो उसको चला रहा है ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രവചിക്കട്ടെ പവിത്ര ആത്മാവേ मैं ഭവിഷ്യവാണി करता हूं ഇന്ന് രാത്രി നിങ്ങളിൽ ചിലരെ അങ്ങനെ ദൈവാത്മാവിന്റെ ചിന്തകളാൽ ഡ്രൈവ് ചെയ്യാൻ പോകുന്നു आज रात को आप में से कुछ लोगों को परमेश्वर की आत्मा के विचारों से अगुवाई किए जाने वाले हैं हालेलुया हालेलुया നമ്മൾ വല്ലപ്പോഴും ഉയരത്തിൽ നോക്കുന്ന ആളുകളാണ് हम कभी-कभी स्वर्ग में आसमान की तरफ देखने वाले लोग हैं നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ഉയരത്തിലേക്ക് നോക്കും जब हमें कुछ दिक्कत होता है तो हम स्वर्ग की तरफ देखते हैं മൂന്ന് ദിവസത്തെ ക്യാമ്പ് നടക്കുമ്പോൾ നമ്മൾ ഉയരത്തിലേക്ക് നോക്കും तीन दिन का जब कैंप चलता है उस समय में हम स्वर्ग की तरफ देखते हैं प्रश्न सॉल्व ആയി കഴിയുമ്പോൾ നമ്മൾ പിന്നെയും ഭൂമിയിലേക്ക് നോക്കും और जब वो दिक्कत खत्म हो जाता है परेशानी खत्म हो जाता है പൗലോസ് ഇവിടെ പറയുന്നത് बल्कि പൗലോസ് यहां पे बोलते हैं നിങ്ങൾ വല്ലപ്പോഴും നോക്കാൻ വേണ്ടിയല്ല आप बीच-बीच में देखने के लिए नहीं അവിടെ തന്നെ നമ്മുടെ കണ്ണുകൾ ഫിക്സ് ചെയ്യുക हमारी आंखों को उस स्वर्ग के तरफ ही लगाएं हालेलुया हालेलुया വലിയ ദൈവസ്ഥാനത്തെ അനുഭവിക്കുന്നുണ്ട് मैं परमेश्वर का बड़ा उपस्थिति महसूस कर रहा हूं ഈ യൂത്തിനോട് ഞാൻ പറയട്ടെ ये युवक पीढ़ी को मैं बताता हूं നിന്റെ കണ്ണുകൾ ക്രിസ്തുവിൽ ഫിക്സ് ചെയ്യുക आपके आंखें मसीह पर लगाएं ലോകത്തിലെ മറ്റൊന്നിനെ നിന്ന് നോക്കാതിരിക്കുക दुनिया के बाकी किसी भी बात को ना देखें നിങ്ങൾ യുദ്ധത്തിന് പോകുന്ന കുതിരയെ കണ്ടിട്ടുണ്ടോ आप लड़ाई के लिए जाने वाले घोड़ों को देखे हो ओके കുതിരപ്പുറത്ത് നിങ്ങൾ കേറിയിട്ടുണ്ടോ क्या आप घोड़ों पर सफारी किए हो കണ്ണിന്റെ സൈഡിൽ രണ്ട് ഐ മീൻ സാധനം വെച്ച് അടച്ചു വെച്ചിരിക്കും जब घोड़ों के दोनों साइड में आंखों को बंद करके किसी चीज को रख के बांध के रखा है സൈഡിലെ കാഴ്ചകളൊന്നും അത് കാണത്തില്ല दोनों तरफ के जो नजरिया उसको बिल्कुल नहीं होता है കരി സൈഡിൽ ഇഷ്ടപ്പെട്ട പല കാര്യങ്ങൾ നിപ്പുണ്ട് दोनों साइड में जो है उसको मनपसंद कई बातें पड़े हैं അതിന് ഇഷ്ടപ്പെട്ട ഫുഡ് നിപ്പുണ്ട് उसको मनपसंद खाना है എന്നാൽ അത് കാണാതെ മറച്ചു बल्कि वो उसको दिखाई ना दे वैसे बंद करके रखा है लक्ष्य മാത്രമാണ് മുമ്പിൽ കാണുന്നത് केवल उसके सामने लक्ष्य दिखाई देता है ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ आज रात को मैं आपसे बताता हूं നിങ്ങളുടെ കണ്ണുകൾ ക്രിസ്തുവിൽ തന്നെ ഫിക്സ് ചെയ്യുക आपके आंखें केवल मसीह पर लगा के रखें സൈഡിൽ ഒത്തിരി കാര്യങ്ങൾ നിപ്പുണ്ട് दोनों तरफ कई बातें पड़े हैं നിന്റെ ഫ്ലഷിന് ഇഷ്ടപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ അവിടെ നിപ്പുണ്ട് आपके शरीर को पसंद कई बातें वहां पे पड़े हैं അവിടെ ഒന്നും നിനക്ക് ശ്രദ്ധ പോകാതിരിക്കാൻ നിന്റെ കണ്ണ്
ക്രിസ്തുവിൽ തന്നെ ആയിരിക്കുക वहां पे आपका ध्यान ना जाए इसके लिए आपकी आंखें केवल मसीह पर ही लगाए रखें हालेलुया 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 ചേർന്ന് യേശുവേ എന്ന് വിളിക്കാമോ मिलकर पुकारे യേശു ചേർന്ന് യേശുവേ എന്ന് വിളിക്കാമോ क्या आप मिलकर യേശു करके बोल सकते हैं യേശു യേശു നിങ്ങളുടെ കണ്ണുകൾ ക്രിസ്തുവിൽ തന്നെ ആയിരിക്കട്ടെ आपकी आंखें केवल मसीह पर लगे लगाए रहें അതാണ് ഫിലിപ്പി ലേഖനം 4ന്റെ 8ൽ വായിക്കുന്നത് वही है जो ഫിലിപ്പിയോ की पत्री चौथे अध्याय वचन 8 में हम पढ़ते हैं നിന്റെ ചിന്തകൾ മുഴുവൻ സ്വർഗീയമാകട്ടെ आपके सारे विचार जो है वो स्वर्गीय बन जाएं നിന്റെ മൈൻഡ് മുഴുവൻ ക്ലിയർ ആയിരിക്കട്ടെ आपके मन पूरा साफ रहे പൗലോസ് അവിടെ പറയുന്നത് പൗലോസ് വഹാ പേ ബതാതെ ഹേ യൂ തിങ്ക് വാട്ട് എവർ ട്രൂ आप जो कुछ भी सच है वही सोचें വാട്ട് എവർ നോബിൾ जो कुछ भी अच्छा है വാട്ട് എവർ റൈറ്റ് वो जो कुछ भी धर्मी धर्मी है വാട്ട് എവർ प्योर जो कुछ भी प्योर है हमें व्हाट एवर लवली जो कुछ भी प्यारा है அது മാത്രമായിരിക്കട്ടെ നമ്മുടെ ചിന്ത केवल वही हमारा सोच रहे ഇങ്ങനെ നിന്റെ ചിന്തകൾ സ്വർഗീയമാക്കി വെച്ചാൽ वैसे अगर आपके सोच विचारों को स्वर्गीय बना दे നീ അറിയാതെ നിന്റെ പാസ്റ്റുകൾ ബ്രേക്ക് ആയിക്കൊണ്ടേയിരിക്കും आपको पता भी नहीं चलेगा कि आपका पुराना जीवन परिपूर्ण तौर पे खत्म होता रहेगा हालेलुया हालेलुया പല ആളുകൾ പറയാറുണ്ട് कई लोग ऐसे बताते हैं എന്നെ ഒത്തിരി യൂത്ത് വിളിക്കാറുണ്ട് मुझे बहुत से युवक लोग फोन करते हैं അവർ പറയും ഞാൻ അഡിക്ഷനിലാണ് मैं वो वे बोलते हैं कि मैं नशे में हूं എൻ്റെ ലവ് ബ്രേക്ക്അപ്പ് ആയി और मेरा जो प्यार रिश्ता है वो खत्म हो गया അത് യൂത്തിന്റെ ഒരു വലിയ പ്രശ്നമാണ് वो युवक लोगों के लिए बड़ा परेशानी है ആ പെണ്ണ് എന്നെ വിട്ടിട്ട് പോയി वो लड़की मुझे छोड़ के चली गई ആ ചെറുപ്പക്കാരൻ എന്നെ ചതിച്ചു वो लड़के ने मुझे धोखा दिया ആ ചിന്തകളിൽ നിറഞ്ഞ ലൈഫ് മുഴുവൻ സ്പോയിൽ ചെയ്യുകയാണ് और वैसे मन के विचारों से भरकर सारा जिंदगी को बर्बाद कर देते हैं അത് നിന്റെ പാസ്റ്റ് ആണ് वो आपका पुराना जीवन है ആ പാസ്റ്റ് അല്ല നിന്റെ ലൈഫിന്റെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് आपके जीवन के सबसे महत्वपूर्ण बात जो है वो आपका पुराना जिंदगी नहीं है അത് നിന്റെ ഫ്യൂച്ചർ ആണ് वो आपको आपके जीवन में सबसे महत्वपूर्ण जो है वो आपका भविष्य है ആ പാസ്റ്റിൽ നിന്നും ഫ്യൂച്ചറിലേക്ക് കുതിക്കാൻ आप आपके पुराने जीवन से भविष्य की तरफ जाने के लिए നിന്റെ മൈൻഡിനെ ഉയരത്തിലെ ചിന്തകളാൽ നിറയ്ക്കുക आपके मन को സ്വർഗീയ സോച്ച് വിചാരോ से भर दें हालेलुया हालेलुया ആദ്യത്തെ ചിന്ത ഞാൻ പറഞ്ഞു पहले पहला मन विचार मैंने बोला लुक अप എന്ന ചിന്തയാണ് आप मैंने पहले आपको बताया कि स्वर्ग की तरफ देखें രണ്ടാമത്തെ ചിന്ത ഞാൻ പറയുന്നത് दूसरा सोच दूसरा विषय मैं बताता हूं लुक आउट എന്ന ചിന്തയാണ് ആ बाहर की तरफ देखें പൗലോസ് പറയുന്നു കൊലോസിയോ കി പത്രി മേ പൗലോസ് ബതാതെ ഹേ അതിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഉസ്കെ 5 സേ ആഗേ വചൻ കോ ഹം പഠതേ ഹേ എന്താണ് ചുറ്റുമാടിൽ നടക്കുന്നത് क्या हो रहा है हमारे चारों तरफ എന്താണ് ചുറ്റുമാടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് हमारे चारों तरफ क्या क्या हो रहे हैं നമ്മൾ എപ്പോഴും ഉയരത്തിലേക്ക് മാത്രം നോക്കി ജീവിച്ചാ പോരാ हमें हमेशा केवल स्वर्ग की तरफ आंखें लगाकर नहीं जीना है നിങ്ങൾക്ക് പ്രയോജനപ്പെടണമെങ്കിൽ अगर आपको इस्तेमाल होना है तो നിന്റെ ചുറ്റുമാടിൽ എന്ത് നടക്കുന്നുന്ന് നീ അറിയണം आपके चारों ओर क्या हो रहा है करको आपको पता होना है എന്താണ് നിന്റെ സൊസൈറ്റിയുടെ പ്രസന്റ് കണ്ടീഷൻ എന്ന് നീ അറിയണം आपके समाज के आज का जो अनुभव है वो क्या है करके आपको पता चलना है അഞ്ചും ആറും ഏഴും വാക്യം വായിക്കുമ്പോൾ 5 और 6 और 7 വചനോ കു ജം പഠതെ ഹേ അവിടെ പറയുന്ന ദുർനടപ്പ് അശുദ്ധി അതിരാഗം വിഗ്രഹാരാധന അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ ഇസ്ലിയേ അപ്നെ ഉൻ അംഗോ കോ മാർ ഡാലോ ജോ പൃഥ്വി പർ ഹേ അർത്ഥാത് വ്യഭിചാർ അശുദ്ധത ദുഷ്കാമന ബുരി ലാൽസ ഓർ ലോഭ കോ ജോ മൂർത്തി पूजा के बराबर है അവിടെ നാം കാണുമ്പോൾ ഒത്തിരി പേർ അഴുക്കിൽ ജീവിക്കുകയാണ് वहां पे जब हम देखते हैं बहुत सारे लोग गंदगी में जी रहे हैं പാപത്തിൽ ജീവിക്കുകയാണ് वे पाप में जी रहे हैं ഞാൻ ചുറ്റുപാടിൽ നോക്കുമ്പോൾ बल्कि जब चारों तरफ देखते हैं നമുക്ക് ഒരു കാര്യം മനസ്സിലാകും हमें एक बात पता चलता है നമ്മളും ഒരിക്കൽ അങ്ങനെ ജീവിച്ചവരാണ് हम भी एक समय में ऐसे ही जिए हुए लोग हैं അങ്ങനെ ജീവിച്ചപ്പോഴാണ് ദൈവകോപം നമ്മുടെ മേൽ വന്നത് ऐसे जिए हुए समय में परमेश्वर का क्रोध हमारे ऊपर आया അങ്ങനെ ജീവിച്ചപ്പോഴാണ് ഭൂമിയിലെ ചിന്തകളാൽ ഞാൻ നിറഞ്ഞു നിന്നത് ऐसे जब हम जी रहे थे वो समय में धरती के विचारों से हम भर गए थे എന്നാൽ അങ്ങനെ ഒരു അഴുക്ക സൊസൈറ്റിയിൽ നിന്നാണ് ദൈവം എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് और वैसे एक गंदे समाज के अंदर से परमेश्वर ने मुझे जिलाया है അത് അതിൽ നിന്നും എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച് എനിക്ക് ഒരു പുതിയ സെൽഫ് ദൈവം തന്നിരിക്കുകയാണ് उसके अंदर से परमेश्वर ने मुझे फिर से जिंदा करके मुझे एक नया व्यक्तित्व दिया है നിങ്ങൾ ഒന്ന് ചുറ്റുപാടിൽ നോക്കിയേ आप आपके चारों तरफ देखिए നിങ്ങളുടെ സ്ട്രീറ്റിൽ നോക്കിയേ आपके सड़क पर देखिए മദ്യപിച്ച് നടക്കുന്ന ആളുകൾ പിയക്കട होकर पी के चलने वाले लोग എയ്ഡ്സ് രോഗികളായ ആളുകൾ എയ്ഡ്സ് ബിമാരി ബിമാർ ബിമാരി കേ മരീസ് വ്യഭിചാരികളായ
व्यभिचारी लोग और छोटे छोटे बच्चों को अबॉर्ट किए हुए मार डाले हुए लोग मक्कल मेरे पापा कौन पिता कौन है करके पता ना चलने वाले बच्चे यूथ नशा करने वाले युवक लोग सोसाइटी कंडीशन यही है हमारे समाज के आज का जो माहौल है यहाँ से है जो परमेश्वर ने हमें खड़ा किया है आज रात को आपको ये सोचना है अभी आप ऊपर बैठे हैं बल्कि आपके चारों तरफ जो है वो गंदा है आप जब वहां पे खड़े हो जाएंगे आपके ऊपर परमेश्वर का क्रोध आएगा बल्कि जब आप स्वर्गीय विचारों से भर जाओगे तो आपके अंदर आपके ऊपर परमेश्वर का अनुग्रह आएगा आपको ये क्यों करना है कि आप आपस आपके चारों तरफ देखें एक बार आप जो सोच रहे थे कर रहे थे वैसे गंदे विचार आपके अंदर आ जाए अभिषेक आप आपके अभिषेक के साथ में उसको बंद कर दें हालेलुया 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 चेरना हालेलुया പറയാമോ मिलकर हालेलुया बोले ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ क्या आपको समझ में आ रहा है कि मैं क्या बोल रहा हूं ഞാൻ പറയുന്നത് മനസ്സിലാകുന്നെങ്കിൽ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറയാമോ आपको मेरी बातें समझ में आ रहा है तो आप हाथ उठाकर हालेलुया बोल सकते हैं हालेलुया 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 അഴുക്ക് ചിന്തകൾ നമ്മുടെ മേൽ വരുമ്പോൾ जब गंदे विचार हमारे अंदर आते हैं तो പാപ ചിന്തകൾ നമ്മുടെ മേൽ വരുമ്പോൾ पाप के विचार हमारे ऊपर आते हैं तो നീ നിന്റെ ശരീരത്തോട് പറയണം आप अपने शरीर को बोले ए ശരീരമേ हे शरीर ഇത് മരിച്ചതാണ് ये मरा हुआ है ഇത് ഉയർത്തെഴുന്നേറ്റതാണ് ये जी उठा है ये സ്വർഗ്ഗത്തിൽ ഇരിക്കുന്നതാണ് ये अभी स्वर्ग में बैठा है എനിക്ക് ഭൂമിയിലെ കാര്യം ചിന്തിക്കാൻ സമയമില്ല मुझे अभी पृथ്വി के बातों को सोचने का समय नहीं है എൻ്റെ ചിന്തകൾ മുഴുവൻ സ്വർഗ്ഗത്തിലെ ചിന്തകളാണ് मेरे जो सारे विचार है वो स्वर्गीय विचार है അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങിയാൽ ऐसे आप सोचना शुरू करें तो നിങ്ങളുടെ മേലുള്ള പിശാചിൻ്റെ ഗ്രിപ്പുകൾ നഷ്ടപ്പെടാൻ ഇടയായിത്തീരും आपके ऊपर शैतान का जो पकड़ है वो छूटना छोड़ना शुरू करेगा പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പ്രവചിച്ചു പറയട്ടെ പവിത്ര ആത്മാവേ മേ അപ്സേ ഭവിഷ്യവാണി കർക്കി ബതാതാ ഹൂ നമ്മിൽ വെളിപ്പെടുന്ന ജഡത്തിൻ്റെ ചിന്തകളെ മരിപ്പിച്ചു കളഞ്ഞു നാം കർത്താവിനു വേണ്ടി എരിവുള്ളവരായി നിൽക്കണം ഹമ്മേ പ്രകട ഹോനെ വാലേ ശാരീരിക ചിന്താവും കോ വിചാരവും കോ ഹമേഷാ മാർ ഡാൽ കേ ഹം പ്രഭു കേ ലിയേ ജലൻ സേ ഭരേ ഹുവേ ലോഗ് ബൻ ജായേ നമ്മുടെ യൂത്തിൻ്റെ പ്രശ്നം എന്താണ് ഹമാരേ യുവകോം കാ ജോ പരിശാനി ക്യാ ഹേ ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ളവരാണ് ബഡ താഖത് സേ ഭര ഖൂബിയോ സേ ഭരേ ഹുവേ ലോഗ് ഹേ കാലിബർ ഉള്ളവരാണ് ബഡ താഖത് സേ ഭരേ ഹുവേ ലോഗ് ഹേ പക്ഷേ അവർക്ക് പാപത്തെ ജയിക്കാൻ പറ്റുന്നില്ല ബൽക്കി വേ പാപ് കോ ജീത് നഹീ പാ രഹേ ഹേ അവരുടെ ചിന്തകൾ മുഴുവൻ അഴുക്കായി പോവുകയാണ് ഓർ ഉൻകി സോ വിചാര ഹേ വോ സാരേ ഗന്ദേ ഹോ ജാ രഹേ ഹേ ആരെ പറ്റിക്കാം കിസ്കോ ഹം ധോക്കാ ദേ സക്തേ ഹേ എങ്ങനെ ഒരാളെ നശിപ്പിക്കാം കേസേ ഏക് വ്യക്തി കോ ബർബാദ് കർ സക്തേ ഹേ ഈ ചിന്തകളാൽ അവൻ പിടിക്കപ്പെടുമ്പോൾ ഐസേ സോച് വിചാരോ സേ ജബ് വോ പക്ഡാ ജാതാ ഹേ തോ അവൻ്റെ പൊട്ടൻഷ്യലും അവൻ്റെ കാലിബറും അവൻ്റെ ഉള്ളിൽ ഒതുങ്ങി പോവുകയാണ് ഉസ്കേ ഖൂബി ഉസ്കേ താഖത്ത് സബ് കുച്ച് ഉസ്കേ അന്ദർ ഹീ അന്ദർ ഖതം ഹോ ജാതാ ഹേ നിരാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ ആജ് രാത് കോ മേ ആപ്കേ സാത് ആത്മാമേ ബതാതാ ഹൂ ഒരുപാട് ആളുകൾ ബഹുത് സാരേ ലോഗ് ഈ പഴയ ചിന്തകളെ സൈഡിലേക്ക് മാറ്റി ഇട്ടിട്ടാണ് ആത്മീകം കളിക്കുന്നത് ऐसे पुराने विचारों को अपने पास छोड़ देते हैं फिर वो आत्मिक जीवन को जीते हैं എന്നാൽ ഇന്ന് രാത്രി ദൈവം നിങ്ങളോട് പറയുന്നത് ബൽക്കി ആജ് രാത് കോ പരമേശ്വർ ആപ്സേ കഹതേ ഹേ ആ ചിന്തകളെ സൈഡിലേക്ക് മാറ്റി ഇടാനല്ല വോ സോച് വിചാരോ കോ ഏക് തരഫ് ഛോഡ്നേ കേ ലിയേ നഹീ അതിനെ നിങ്ങളിൽ നിന്നും ഉരിഞ്ഞു കളയാൻ പരിശുദ്ധാത്മാ നിങ്ങളെ വിളിക്കുകയാണ് പവിത്ര ആത്മാ ആജ് ആപ്കോ യൂ ബുലാ രഹേ ഹേ കി ആപ് ഉസ് ചീസോ കോ ആപ്കി ഉപ്പർ സേ ഉതാർ ദേ ഞാൻ നിങ്ങളോട് പറയട്ടെ മൈ ആപ്സേ കഹതാ ഹൂ അതൊന്നും പിശാച് നിന്റെ മേൽ കൊണ്ടിട്ട് എക്സ്പെരിമെന്റ് നടത്താൻ നീ പിശാചിനെ അനുവദിക്കരുത് വോ കുച്ച് ബി ആപ്കി ഉപ്പർ ലാകേ ഡാൽകേ ആപ്കി ഉപ്പർ കാം കർനേ കേ ലിയേ ശൈത്താൻ കോ ആപ് അനുമതി നാ ദേ നിന്റെ ലൈഫ് പിശാചിന്റെ പരീക്ഷണശാലയല്ല ആപ്കാ സിന്ദഗി ശൈത്താൻ കാ കാം കർനേ കാ ജഗ നഹീ ഹേ നിന്റെ ലൈഫ് അഭിഷേകത്തിന്റെ എക്സ്പെരിമെന്റ് സ്റ്റോർ ആണ് ആപ്കാ സിന്ദഗി ജോ ഹേ വോ അഭിഷേക കാ കാം കർനേ കാ ജഗ ഹേ आप जवान होने के नाते मैं आपसे एक बात बताता हूँ पौलुस प्रधानमायोरु कार्यम परयुन्नु पौलुस वहां पे खास करके एक बात बोलते हैं सेक्सुअल सिन्निने कुरिच्चु अवड़ पर्ञ्ञिरिक्कयाण वहां पे जो जो
यौन संबंध के जो पाप है उसके बारे में बताते हैं, व्यभिचार के बारे में बताते हैं। आप जब युवक लोग हैं तो स्ट्रगल आप सबसे ज्यादा परेशान होने वाला एक जगह विषय है वो सेक्सुअल डिजायर्स। व्यभिचार के जो विचार है, इच्छा है, वो सर के अंदर भर जाता है। आपके विरोध के ऑपोजिट सेक्स के जो व्यक्ति के साथ में बात करते समय उनके बारे में गंदे विचार से आप भर जाने का मौका है। वो एक युवक व्यक्ति का दिक्कत है। बल्कि बाइबल कहती है बाकी सारे पापों से भी सबसे ज्यादा खतरनाक पाप है ये जो व्यभिचार है। पौलुस പറയുന്നു അത് വിട്ട് ഓടാനാ പറയുന്നത്। പൗലോസ് बोलते हैं कि उसको छोड़कर भाग जाएं। എന്നെ കേൾക്കുന്ന യൗവനക്കാരെ, മുജെ സുന്നേ വാലേ യുവക് ലോഗോ ലോഗോ നിങ്ങൾ ആ സെക്ഷുവൽ സിൻ വിട്ട് ഓടണം। आप उस व्यभिचार के पाप को छोड़कर भाग जाएं। നിങ്ങൾക്ക് ഡേറ്റിംഗിന് അനുവാദമില്ല। आपको डेटिंग करने का अनुमति नहीं है। നിങ്ങൾക്ക് പ്രീ മാരിറ്റൽ സെക്സിന് അനുവാദമില്ല। शादी से पहले यौन संबंध करने का अनुमति परमेश्वर ने आपको नहीं दिया है। നിങ്ങൾക്ക് എക്സ്ട്രാ മാരിറ്റൽ സെക്സിന് അനുവാദമില്ല। आपके शादी के बाहर किसी और व्यक्ति के साथ यौन संबंध के लिए अनुमति नहीं है। എന്തുകൊണ്ട് അനുവാദമില്ല? क्यों आपको अनुमति क्यों नहीं है? നിങ്ങളുടെ പഴയ മനുഷ്യൻ മരിച്ചു നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിൽ ഇരിക്കുന്നവനാണ്। आपका पुराना मनुष्य तो मर गया है, उसको आपने उतार दिया है और आप जी उठकर अभी स्वर्ग में बैठे हुए हैं। हालेलुया हालेलुया। നിങ്ങൾ എന്താണ് മിണ്ടാത്ത സീരിയസ് ആയിരിക്കുന്നേ? आप क्यों कुछ नहीं बोल रहे हैं? आप क्यों चुप हैं? हालेलुया हालेलुया। നിങ്ങളോട് ഇന്ന് രാത്രി എനിക്ക് സംസാരിക്കണം। आज रात को आपसे मुझे बात करना है। നിങ്ങൾ ദൈവത്തിന് വളരെ വിലപ്പെട്ടവരാണ്। आप परमेश्वर के लिए बड़े अनमोल लोग हैं। हालेलुया हालेलुया। ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫയർ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കരുത്। आपके जीवन में शादी के बाहर ऐसा कोई भी यौन संबंध का अनुभव आपके साथ नहीं होना चाहिए। गर्लफ्रेंड बॉयफ्रेंड कंटेक्ट शायद आपको लड़कियों के साथ लड़कों के साथ में दोस्त हो सकता है। बाउंड्री उसके लिए आपको सीमाओं को रखना है। सेक्सुअल सिन उंडागान अनुवदिक्कादिरिक्कुका। उसके अंदर कभी भी यौन संबंध के पाप होने ना दें। എന്തുകൊണ്ടാണ് സെക്സ്വൽ സിന്നിനെ ഇത്ര സീരിയസ് ആയിട്ട് ബൈബിൾ പറയുന്നത്? ബൈബിൾ ക്യോ യൗവന സംബന്ധ കേ പാപ് കോ ഇത്നാ ഹീ സീരിയസ് ബോൾട്ടേ ഹൈ? ബൈബിൾ പറയുന്നു, ബൈബിൾ കഹതീ ഹൈ, ബാക്കി എല്ലാ പാപവും നിങ്ങൾ ശരീരത്തിന് പുറത്താണ് ചെയ്യുന്നത്। ബാക്കി സാരേ പാപ് ആപ് ശരീർ കേ ബാഹർ കർത്തേ ഹൈ। എന്നാൽ ആമെൻ ആമെൻ വ്യഭിചാരം നിന്ന് ശരീരത്തോടാണ് നീ ചെയ്യുന്നത്। ബൽക്കി ജോ വ്യഭിചാരം ആപ് കർ റഹേ വോ ആപ്കേ ശരീർ കേ സാത്ത് കർ റഹേ ഹൈ। എന്താ ശരീരത്തോട് പാപം ചെയ്യാന്ന് പറഞ്ഞാൽ? ശരീർ കേ സാത്ത് പാപ് കർന മത്ലബ് ക്യാ ഹൈ? ബൈബിൾ ചോദിക്കുന്നു നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾക്കറിയത്തില്ലേ? ബൈബിൾ കഹതീ ഹൈ കി ക്യാ തും യേ നഹീ ജാൻതേ കി തും ലോഗോ കാ ശരീർ ജോ ഹൈ വോ പരമേശ്വർ കാ മന്ദിർ ഹൈ ഓർ പരമേശ്വർ കാ പവിത്ര ആത്മാ തും മേ വാസ് കർത്താ ഹൈ। ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, ആജ് രാത് കോ മേ ആത്മാ മേ കഹതാ ഹൂ, ഒത്തിരി അഭിഷക്തന്മാർ തകർന്നു പോയത് അവിടെയാണ്। ബഹുത് സേ അഭിഷിക്ത ലോഗ് യഹാ പേ ബർബാദ് ഹോ ഗയേ ഹൈ। ഒരുപാട് യൂത്ത് ഉടഞ്ഞു പോയത് അവിടെയാണ്। ബഹുത് സേ യുവക് ലോഗ് ജോ ടൂട്ട് ഗയേ ഹൈ യഹാ പേ ഹൈ। ഇന്ത്യയിൽ ഒരുപാട് ചെറുപ്പക്കാർ തകർന്നു കിടക്കുന്നത് അവിടെയാണ്। ഭാരത് കേ അന്ദർ ബഹുത് സേ യുവക് ലോഗ് യഹീ പേ ടൂട്ടേ ഹുവേ ഹൈ। ഒരുപാട് ന്യൂ ജനറേഷൻ പാസ്റ്റേഴ്സ്, ബഡേ ന്യൂ ജനറേഷൻ പാസ്വാൻ ലോഗ്, ന്യൂ ജനറേഷൻ വർഷിപ്പ് ലീഡേഴ്സ് ഓർ ന്യൂ ജനറേഷൻ ആരാധന അഗുവേ ലോഗ്, ന്യൂ ജനറേഷൻ പ്രൊഫറ്റ്സ് ഓർ ന്യൂ ജനറേഷൻ ജോ ഭവിഷ്യത് വക്താ ലോഗ് ഹൈ, അവരുടെ മേലെല്ലാം ഈ സെക്ഷുവൽ സിൻ പിശാച് കൊണ്ടിട്ടിരിക്കുന്നു। ഉൻകെ ഉപർ ശൈത്താൻ നേ യേ വ്യഭിചാർ കാ പാപ് ലാകേ ഡാൽ ദിയാ ഹൈ। എന്നാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, ബൽക്കി ആജ് രാത് കോ മേ ആപ്സെ കഹതാ ഹൂ, യേശുവിൻ നാമത്തിൽ അതിനെ ബ്രേക്ക് ചെയ്യുക। യേശു കേ നാം സേ ആപ് ഉസ്കോ തോഡ് ദേ। നിങ്ങൾ ആരെങ്കിലും അങ്ങനെയുള്ള ഇമ്മോറാലിറ്റിയിൽ ഇൻവോൾവ്ഡ് ആണെങ്കിൽ, अगर आप में से कोई ऐसे अधर्म के कुकर्म के पापों में फंसे हुए हैं तो Stop right now in the name of Jesus। अभी इस वक्त यीशु के नाम से उसको बंद कर दे। ഇപ്പോൾ നിങ്ങൾ അതിനെ നിർത്തുക। अभी उसको बंद कर दे। നിങ്ങളെ ദൈവം പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു। परमेश्वर आपको इस्तेमाल करना चाहते हैं। हालेलुया हालेलुया। മൂന്നാമത്തെ ചിന്തയും കൂടി പറഞ്ഞു ഞാൻ വേഗത്തിൽ പ്രാർത്ഥിക്കാം। तीसरे सोच को भी आपके साथ में बोलकर मैं जल्दी से प्रार्थना करता हूं। Look up। ऊपर की तरफ देखें। Look out। बाहर की तरफ देखें। लुक इन। और तीसरी बात है कि अंदर की तरफ देखें। നീ മുകളിലേക്കും പുറത്തോട്ട് നോക്കിയാൽ മാത്രം പോരാ। आपको केवल ये काफी नहीं है कि आप ऊपर की तरफ देखें और बाहर की तरफ देखें। നീ നിന്നിലേക്ക് നോക്കണം। आप आपके अंदर की तरफ देखें। കാര്യം ഇപ്പോൾ നീ സാധാരണക്കാരനല്ല। क्योंकि आप अभी
साधारण व्यक्ति नहीं है ഇപ്പോൾ നിന്റെ സ്റ്റാറ്റസ് വേറെയാണ് अभी आपका जो स्तर है वो दूसरा है ഇപ്പോൾ നിന്നെക്കുറിച്ച് ആ വാക്യത്തിൽ പറയുന്നത് സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പുനരുസ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന പുതിയ മനുഷ്യനാണ് നീ ആ ഉസ് വചൻ കി അനുസാര ആപ് വചൻ പരമേശ്വര കാ വചൻ ആപ്കെ ബാരേ മേ യേ കഹതാ ഹൈ കി ആപ് സൃഷ്ടികർത്താ കേ സൃജൻഹാർ കേ ജൈസേ ആപ് ഏക് നയ മനുഷ്യത്വ ഹൈ നിന്നെ ഇമേജ് ഓഫ് ക്രൈസ്റ്റ് എന്നാണ് ഇപ്പോ വിളിക്കുന്നത് അഭി ആപ്കോ യേ നാം സേ പുകാരാ ജാ റഹാ ഹൈ കി ആപ് മസീഹ് കേ അനുകരണ കർ റഹേ ഹൈ പാസ് ഇത് എൻ്റെ പേര് റൈസൻ തോമസ് എന്നാണ് മേരാ നാം റൈസൻ തോമസ് ഹൈ ഇത് പാസ് അഭിലാഷ് ആണ് യേ പാസ് അഭിലാഷ് ഹൈ ആമേൻ എനിക്കറിയാം ആമേൻ ഞങ്ങൾ ആമേൻ चर्चिल इपोल आमें पास्टर अभिलाषन ई दिवसंगले किट्टीरिक्कयाण अप्पा मुझे पता है कि हमारे कलीसिया में पास्टर अभिलाष अभी मिले हैं मुंबके पास्टर जॉनसन आयरनु ट्रांसलेट चेय्तुकोंडिरुन्नत पहले पहले जो थे पास्टर जॉनसन हमारे साथ हमारे लिए अनुवाद कर रहे थे എനിക്കറിയാം പാസ്റ്റർ ജോൺസണും ഇപ്പോൾ ലൈനിലുണ്ട് मुझे पता है कि പാസ്റ്റർ ജോൺസൺ भी अभी लाइन में है എന്നാൽ ഒരുമിച്ചിരുന്ന് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഫ്രീഡം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് बल्कि साथ में बैठकर जब ऐसे करते हैं तो थोड़ा और स्वतंत्रता है इसलिए हम ऐसे कर रहे हैं ഞങ്ങൾക്കെല്ലാം ഒരു പഴയ ലൈഫ് ഉണ്ടായിരുന്നു हमें सबको एक समय में एक पुराना जिंदगी था ഒരു അഴുക്ക് ലൈഫ് ഉണ്ടായിരുന്നു गंदा जिंदगी था അവിടെ നിന്നും ദൈവം ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു वहां से परमेश्वर ने हमें जी जिलाया स्वरूप हूँ स्वरूप परमेश्वर का स्वरूप हूँ स्वरूप नोकी तो रोज मैं अपनी तरफ देख कर मेरे अंदर मैं परमेश्वर का स्वरूप हूं करके प्रकाशन में जीना चाहिए नी രക്ഷിക്കപ്പെട്ട ആളാണോ क्या आप उद्धार पाए व्यक्ति हैं नी യേശുവിനെ വിളിക്കുന്ന ആളാണോ क्या आप യേശു को पुकारने वाले व्यक्ति हैं यू आर यूनिक आप एक खास व्यक्ति हैं यू आर सुपरनैचुरल आप अलौकिक है यू आर डिफरेंट आप अलग है व्हाई बिकॉज़ यू आर द इमेज ऑफ क्राइस्ट क्योंकि आप मसीह के स्वरूप हैं ഇവിടെ പറഞ്ഞിരിക്കുന്നു यू आर द इमेज ऑफ द क्रिएटर എന്നാണ് പറഞ്ഞിരിക്കുന്നത് यहां पे बताया गया कि आप सृजनहार के स्वरूप हैं स्वरूप हैं अगर आप पाप में जिंदा जीते रहेंगे क्या मैं और अभिलाष पाप में जीऊं इमेज इमेज फेड आई तो हम हमारे अंदर परमेश्वर का जो स्वरूप है वो कमजोर हो जाएगा चले फोटो एड़कमे कभी कभी जब फोटो खींचते समय हम बोलते हैं मंगी पोई वो ज्यादा साफ नहीं है फेड आई पोई और वो थोड़ा कमजोर हो गया है നിന്റെ യൗവനകാലം പിശാച് ഫേഡ് ആക്കി കളയരുത് आपके युवक जिंदगी जो है आपके युवक अनुभव जो है उसको शैतान बर्बाद ना करे ഖാബാരാ ഖട്ടലരബാ അഭിഷേകം പ്രാപിച്ച് അന്യ ഭാഷയിൽ സംസാരിച്ച് അഭിഷേക് പായേ हुए लोग अन्य भाषा बोले നിന്റെ ലൈഫിനെ പിശാച് ഫേഡ് ആക്കി കളയരുത് आपके जिंदगी को शैतान खत्म ना कर दे ജോലിച്ച് പ്രകാശിച്ച ശലോമോന്റെ ലൈഫ് ഫേഡ് ആയി പോയി जो प्रकाशित हो गया था സുലൈമാൻ का जो जीवन है वो कमजोर हो गया शक्तनाय सैमसन फेड आई पोई जो शक्तिशाली था सैमसन वो कमजोर हो गया देमास फेड आई पोई देमास जो था वो कमजोर हो गया പക്ഷേ നിങ്ങൾ ഫേഡ് ആയി പോകരുത് बल्कि आप लोग वैसे ना बने हमें നിന്നിലെ പാപമാണ് നിന്റെ ഇമേജിനെ ഫേഡ് ആക്കി കളയുന്നത് आपके अंदर के पाप जो है वो आपके अंदर परमेश्वरी स्वरूप को कमजोर कर देता है നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം എന്താണെന്ന് ഞാൻ പറയട്ടെ आपके बारे में परमेश्वर की इच्छा क्या है मैं बताता हूं ഏദൻ തോട്ടത്തിൽ ആദാം നഷ്ടപ്പെടുത്തി കളഞ്ഞ ദൈവത്തിന്റെ ഇമേജ് നിന്നിൽ കൂടെ റീക്രിയേറ്റ് ചെയ്യാനാണ് സ്വർഗ്ഗം ആഗ്രഹിക്കുന്നത് അദൻ കേ വാട്ടിക്കാ കേ അണ്ടർ ആദം കേ അണ്ടർ പരമേശ്വർ കാ ജോ സ്വരൂപ് ഖതം ഹോ ഗയാ താ ബന്ദ് ഹോ ഗയാ താ ഉസ്കോ ആപ്കീ അണ്ടർ നയേ സിരേ സേ ജന്മാനേ കേ ലിയേ പരമേശ്വർ ചാതേ ഹൈ ഹല്ലേലൂയാ 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 ജോർ സേ ബോലോ ഹല്ലേലൂയാ ജോർ സേ ബോലേ ഹല്ലേലൂയാ ബോലോ പ്രഭു യേശു മസീഹ് കീ ജയ് ഹല്ലേലൂയാ ഹല്ലേലൂയാ ദൈവത്തിന്റെ ഇമേജിനെ സൂക്ഷിക്കുന്ന ഒരു ജനറേഷൻ പരമേശ്വരീയ സ്വരൂപ കോ സംഭാലനേ വാല ഏക് പീഢി ഒരിക്കൽ നാം ദൈവത്തിന്റെ ഇമേജ് ആയിരുന്നു ഹം ഏക് സമയ മേ പരമേശ്വരീയ സ്വരൂപ തേ ഒരിക്കൽ നാം കർത്താവിന്റെ ഇമേജ് ആയിരുന്നു ഏക് ബാർ ഹം പ്രഭു കേ സ്വരൂപ തേ എന്നാൽ നാം പാപം ചെയ്തപ്പോൾ ആ ഇമേജ് നമ്മൾ ഫേഡ് ആയി പോയി ബൽക്കി ജബ് ഹംനേ പാപ് കിയാ തോ വോ സ്വരൂപ ഹമാരെ അന്ദർ സേ കംസോർ ഹോ ഗയാ നാം ഡിഫോംഡ് ആയി ഹം ജോ ഹൈ വോ ഹമാരാ രൂപ ബദൽ ഗയാ ബട്ട് ത്രൂ ദ
cross of Calvary, God want to restore that image in you. Balki cross ke dwara Parmeshwar ye chahte hain ki aapke andar wo swaroop ko fir se naya bana de. Endinaan indhi raatri nammal ee sandesham kelkunnathu? Aaj raat ko hum ye sandesh ko kyon sun rahe hain? Endinaan indhi raatri nammal ee meeting il irikkunnathu? Aaj raat ko hum ye meeting ke andar kyon baithe hain? Vera joli illanjittalla. Dusra koi kaam nahi hai iske wajah se nahi. At any cost we want to restore the image of God. Kisi na kisi prakar hame परमेश्वरीय स्वरूप को हमारे अंदर फिर से नया बनाना है। उसके लिए आप में से कितने लोग तैयार हैं? आखिरी में एक और बात बताकर मैं प्रार्थना करता हूँ। लुक अप, आसमान की तरफ देखें। लुक आउट, बाहर की तरफ देखें। लुक इन, अंदर की तरफ देखें। एंड लुक अराउंड, और चारों तरफ देखें। നിന്റെ ചുറ്റുപാടിൽ നോക്കുക, आपके चारों तरफ देखें। ഒരു സാധാരണ മനുഷ്യനായിട്ടല്ല, एक साधारण मनुष्य होकर नहीं। इमेज ऑफ क्राइस्ट എന്ന ഐഡന്റിറ്റിയിൽ നിന്ന് നോക്കുക, മസീഹ के स्वरूप करके उस पहचान के अंदर से आप बाहर की तरफ देखें। സാധാരണ മനുഷ്യൻ നോക്കിയാൽ, साधारण मनुष्य लोग जब देखते हैं तो എവിടെ നോക്കിയാലും കോവിഡ്, जहां कहीं भी देखेंगे तो कोविड दिखाई दे रहा है। नोकियालम कोरोना, जहां कहीं भी देखे तो कोरोना दिखाई दे रहा है। नोकियालम प्रॉब्लम्स, जहां कहीं भी देख रहे दिक्कत दिखाई दे रहे हैं। പക്ഷേ നീ ക്രൈസ്റ്റ് എന്ന ഐഡന്റിറ്റിയിൽ നിന്ന് നോക്കിയാൽ, बल्कि अब आप मसीह करके उस पहचान के अंदर से देखोगे। അതിനെ 11वां വാക്യം ഇങ്ങനെ പറയുന്നു, उसका 11वां वचन यूं बताता है, ക്രിസ്തുവത്രേ എല്ലാറ്റിലും എല്ലാമായി നിൽക്കുന്നു। केवल मसीह सब कुछ और सब में है। हालेलुया, हालेलुया। നീ ക്രൈസ്റ്റ് എന്ന ഐഡന്റിറ്റിയിൽ നോക്കുമ്പോൾ, जब मैं मसीह करके उस पहचान के अंदर से देखता हूँ, मैं वीरत्तिल निंद नोकुंबोल, मैं आसमान से देखता हूँ, मैं कोविड अल्ले गाननद, मुझे कोविड दिखाई नहीं दे रहा है, मैं कोरोना अल्ले गाननद, मैं कोरोना नहीं देख रहा हूँ, मैं गाननद रिवाइवल आण, मैं जो देख रहा हूँ वो बेदारी देख रहा हूँ, मैं गाननद अद्भुतंगल आण, मैं जो देख रहा हूँ वो चमत्कार देख रहा हूँ। എത്ര പേർ ഇന്ന് രാത്രി ഉയരത്തിന്ന് നോക്കുന്നുണ്ട്? आप में से कितने लोग ऊपर से देख रहे हैं? ചേർന്ന് ഹല്ലേലൂയ പറയാമോ? മിൽക്കർ ഹല്ലേലൂയ बोल सकते हैं? നിങ്ങൾ ഉയരത്തിന്ന് നോക്കണം, आपको ऊपर से देखना है। ഹല്ലേലൂയ, ഹല്ലേലൂയ। പുതിയ സൃഷ്ടി എന്ന ഐഡന്റിറ്റിയിൽ നിങ്ങൾ നോക്കണം, एक नई सृष्टि करके पहचान में से आपको देखना है। അവിടെ പറയുന്നു, അവിടെ യഹൂദനെന്നില്ല, യവനനെന്നില്ല, ഇന്ത്യനെന്നില്ല, ആഫ്രിക്കനെന്നില്ല, എല്ലാറ്റിലും ക്രൈസ്റ്റ് നിൽക്കുകയാണ്। वहां पे यहूदी नहीं है, बल्कि यूनानी नहीं है, भारतीय नहीं है, आफ्रिकन नहीं है, बल्कि हर बात में मसीह भरा हुआ है। നിങ്ങളുടെ പാസ്റ്റിനെ നിങ്ങൾക്ക് ബ്രേക്ക് ആക്കാൻ പറ്റിയാൽ, अगर आप आपके पुराने जीवन को खत्म कर सकते हैं, നിങ്ങൾ ഉയരത്തിലെ ചിന്തകളാൽ നിറഞ്ഞാൽ, आप ऊपरी आसमानीय विचारों से भर जाओगे, तो ഞാൻ നിങ്ങളോട് ദൂത് പറയട്ടെ, मैं आपसे एक संदेश बोलता हूं, നിന്റെ മുമ്പിൽ ആമീൻ ബാരിക്കേഡുകളും ബൗണ്ടറികളും ഒന്നും കാണത്തില്ല। आपके सामने रुकावट या बैरिकेड ऐसा कुछ भी नहीं होगा। ഇന്ത്യയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, भारत की तरफ जब देखते हैं तो അവിടെ വർഗീയമായ വിവേചനങ്ങൾ കാണാം। यहां पे जातियों के रूप में हर रूप से भेदभाव दिखता है। അവിടെ മതപരമായ വിവേചനങ്ങൾ കാണാം। धर्म के नाम से भेदभाव देखते हैं। कल्चरल हमें സാംസ്കാരികമായ വിവേചനങ്ങൾ കാണാം। संस्कार के रूप में हमें भेदभाव दिखाई देता है। സാമ്പത്തികമായ വിവേചനങ്ങൾ കാണാം। और आर्थिक विषयों के ऊपर भेदभाव दिखाई देता है। അത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോഴാണ്। वो यूं दिखाई देता है क्योंकि हम धरती के ऊपर से देख रहे हैं। പക്ഷേ നീ ഉയരത്തിൽ നിന്ന് നോക്കിയാൽ, बल्कि जब आसमान से नीचे की तरफ देखते हैं, ഇതൊന്നുമല്ല നീ കാണുന്നത്। ये कुछ नहीं है जो आप देख रहे हैं। You can see the image of Christ। आपको मसीह का स्वरूप दिखाई देगा। നിങ്ങൾക്ക് കർത്താവിനെ കാണാൻ പറ്റും। आप प्रभु को देख पाओगे। ഞാൻ ഈ പറഞ്ഞ എല്ലാ ബാരിക്കേഡും ഓൾഡ് മാന് മാത്രമാണുള്ളത്। जो मैंने आपको बताया है, ये सारे रुकावट केवल पुराने मनुष्यत्व को ही है। പക്ഷേ ഇപ്പോൾ നീ ഓൾഡ് മാൻ അല്ല। बल्कि आप अभी पुराना मनुष्यत्व नहीं है। You are a new creation। आप एक नई सृष्टि है। You are the same image of the creator God। आप सृजनहार परमेश्वर के ही स्वरूप हैं। हालेलुया, हालेलुया। നിന്റെ മുമ്പിൽ ബൗണ്ടറികൾ ഇല്ല। आपके सामने सीमा नहीं है। നിങ്ങളിൽ ചിലരെ ദൈവം റിവൈവലിനു വേണ്ടി പ്രയോജനപ്പെടുത്താൻ പോകുന്നു। आप में से कुछ लोगों को परमेश्वर बेदारी के लिए इस्तेमाल करने जा रहे हैं। ആമേൻ, ആമേൻ। എന്താണ് കൊറോണ കഴിഞ്ഞാൽ എന്താണ്? कोरोना के बाद में क्या होने वाला है? എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നു। सब लोग इसका चर्चा कर रहे हैं। What is after corona? कोरोना के बाद में क्या हो रहा है? ഞാൻ പറയാ, after corona Christ is going to manifest everywhere। मैं आपसे कहूंगा कि कोरोना के बाद में मसीह हर जगह में प्रकट होने जा रहे हैं। ഇന്ത്യയിൽ ഒരു വലിയ റിവൈവൽ നടക്കാൻ പോകുന്നു। भारत में एक बड़ा बेदारी होने जा रहा है। നിങ്ങൾ ആ റിവൈവലിനെ പ്രയോജനപ്പെടുത്താൻ പോകുന്നു। और आपको परमेश्वर उस बेदारी में इस्तेमाल करने जा रहे हैं। നിങ്ങളുടെ ഗ്രാമങ്ങളിൽ കർത്താവ് മാനിഫെസ്റ്റ് ചെയ്യാൻ
आपके गांवों के अंदर प्रभु प्रकट होने जा रहे हैं हालेलुया ഉയരത്തിലെ ചിന്തകളാൽ നിറയുക ആസ്മാനീയ വിചാരവും से भर जाएं നിങ്ങൾ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ आपके चारों तरफ आप देखोगे तो സാധ്യതകളാണ് കാണുന്നത് आपको वहां पे जो जो चाहिए वो सब दिखाई दे रहा है ഇവാഞ്ചലിസത്തിന്റെ പോസിബിലിറ്റീസ് ആ സുസമാചാര സുസമാചാര പ്രചാര का मौका ഹീലിംഗിന്റെ പോസിബിലിറ്റീസ് ചങ്ങായി का मौका ന്യൂ ന്യൂ ചർച്ച് ബിൽഡിംഗിന്റെ പോസിബിലിറ്റീസ് നയ നയ കലീസിയാവും കോ ബനാനേ का मौका അത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ മാത്രം ഇരുന്നാൽ പോരാ आपको केवल उसके लिए घर में बैठना काफी नहीं है ഉയരത്തിലേക്ക് നോക്കുക സ്വർഗ്ഗ में देखना है സറൗണ്ടിംഗ്സിലേക്ക് നോക്കുക ചാരോ तरफ देखना है നിന്നിലേക്ക് നോക്കുക अपने आप के अंदर देखना है സാധ്യതകളിലേക്ക് നോക്കുക और मौकाओं की तरफ देखना है പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രയോജനപ്പെടുത്താൻ പോകുന്നു പവിത്ര ആത്മാവ് आपको इस्तेमाल करने जा रहे हैं ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നിർത്താൻ ആഗ്രഹിക്കുന്നു मैं आपके लिए एक शब्द प्रार्थना करके बंद करने जा रहा हूं എത്ര പേർ ഇന്ന് രാത്രി പറയും आप में से कितने लोग आज रात को ऐसे कहेंगे എനിക്ക് പ്രയോജനപ്പെടണം मुझे इस्तेमाल होना है എനിക്ക് ഒരു റിവൈവലിസ്റ്റ് ആയി മാറണം मुझे एक बेदारी का काम करने वाला बनना है എന്റെ ഗ്രാമത്തിൽ എന്നിൽ കൂട ക്രൈസ്റ്റിന്റെ ഇമേജ് മാനിഫെസ്റ്റ് ചെയ്യണം मेरे गांव में मेरे द्वारा मसीह का स्वरूप प्रकट होना है എല്ലാവരും പ്രാർത്ഥിച്ചു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് सब लोग प्रार्थना करें मैं आपके लिए प्रार्थना करने जा रहा हूं ചില പാസ്റ്റേഴ്സിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു कुछ പാസ്വാനോ के लिए मैं प्रार्थना करता हूं നിങ്ങളുടെ മേൽ വലിയ റിവൈവലിന്റെ ഫയർ വീഴാൻ പോവുകയാണ് आपके ऊपर एक बड़ा सा बेदारी का आग गिरने जा रहा है ഞാൻ കാണുന്നു കുറേ പെൺകുഞ്ഞുങ്ങൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് मैं देख रहा हूं कई लड़की बच्चे लड़कियां मुझे मेरे सामने बैठे हैं പ്രീതി എന്ന് പറയുന്ന ഐഡന്റിറ്റിയിലാണ് അവർ ഇരിക്കുന്നത് वे प्रीति नाम से ऐसे एक पहचान में बैठे हुए हैं അത് കുറേ ടീനേജ് കുഞ്ഞുങ്ങളാണ് वो कुछ जो है वो टीनेज की लड़कियां हैं പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിങ്ങളുടെ മേൽ വീഴാൻ പോവുകയാണ് പവിത്ര ആത്മാ की आग आपके ऊपर गिरने जा रहा है നിങ്ങളിൽ ചിലരെ ദൈവം പ്രയോജനപ്പെടുത്താൻ പോകുന്നു आप में से कुछ लोगों को परमेश्वर उपयोग करने जा रहे हैं അന്യ ഭാഷയിൽ സംസാരിച്ചാട്ടെ അന്യ ഭാഷാ में बोले അഭിഷേകം പ്രാപിച്ചവരുണ്ടെങ്കിൽ അന്യ ഭാഷയിൽ സംസാരിച്ചാട്ടെ അഭിഷേക് പ്രാപ്ത किए हुए कोई है तो अन्य भाषा में बात करें ഓ അഗ്നി വീഴട്ടെ आग गिरे receive the fire anointing आत्मा के आग के अभिषेक को प्राप्त करिए I can sense the anointing is flowing right now मैं अनुभव कर रहा हूं कि अभिषेक अभी इस वक्त बह रहा है ഇപ്പോൾ നിങ്ങളുടെ പാസ്റ്റുകളെയും ബ്രേക്ക് ചെയ്യാനാണ് അഭി പരമേശ്വർ ആപ്കേ പുരാനേ ജിന്ദഗി കോ തോഡ് റഹേ ഹേ നിന്നെ വിളിച്ചിരിക്കുന്നത് ഭൂമിയിലെ ചിന്തകളാൽ നിറയാൻ വേണ്ടിയല്ല ആപ്കോ പരമേശ്വർ ഇസ് ധർത്തി കേ വിചാരോ സേ ഭർനേ കേ ലിയേ നഹീ ഹേ ജോ ബുലായേ ഹേ നിന്നെ വിളിച്ചത് ഉയരത്തിലെ ചിന്തകളാൽ നിറയാൻ വേണ്ടിയാണ് ആപ്കോ ജോ പരമേശ്വർ നേ ബുലായാ ഹേ വോ സ്വർഗീയ വിചാരോ സേ ഭർ ജാനേ കേ ലിയേ ഹേ ആ ലത എന്ന് പറയുന്ന മൊബൈൽ ഉപയോഗിക്കുന്ന ആളെ യേശു തൊടുകയാണ് ഓ ലത നാം സേ ജോ മൊബൈൽ ഉപയോഗ കർനേ വാലേ വ്യക്തി കോ പരമേശ്വർ ഛൂ റഹേ ഹേ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ വ്യാപരിക്കുകയാണ് പവിത്ര ആത്മാ കാ അഭിഷേക ആപ്കേ ഉപർ മണ്ഡരാ റഹാ ഹേ എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചേ സബ് ലോഗ് ആഖേ ബന്ദ് കർകേ പ്രാർത്ഥന കരേ അവസാനത്തെ 5 മിനിറ്റ് എല്ലാവരും പ്രാർത്ഥിച്ചേ ആഖരി 5 മിനിറ്റ് ആപ് ലോഗ് പ്രാർത്ഥന കരേ എന്നോട് പരിശുദ്ധാത്മാ പറയുന്നു മുജേ പവിത്ര ആത്മാ ബോൾതേ ഹേ നിന്നിൽ ദൈവത്തിന്റെ ഇമേജിന്റെ മാനിഫെസ്റ്റ് കേ അന്ദർ പരമേശ്വർ കേ സ്വരൂപ കാ പ്രകടീകരൺ ഹോനേ ജാ റഹാ ഹേ നീ സാധാരണ ആളല്ല ആപ് ഏക് സാധാരൺ വ്യക്തി നഹീ ഹേ നീ സൂപ്പർനാച്ചുറൽ ആണ് ആപ് ഏക് അലൗകിക വ്യക്തി ഹേ നീ ഇമേജ് ഓഫ് ഗോഡ് ആണ് ആ പരമേശ്വർ കേ സ്വരൂപ ഹേ ഷാഠാബാലാരാ ഖട്ടലരബാ ഷൈഡല ഖട്ടലബാ റിപ്പീറ്റിലി ചില സിസ്റ്റേഴ്സിന്റെ മേൽ ഒരു റിവൈവലിന്റെ ഫയർ വീഴുന്നു കുച്ച് ബഹനോ കേ ഉപർ ബേദാരി കാ ആഗ് ഗിർ റഹാ ഹേ ചില ചില മാവാക്കളുടെ മേൽ പ്രാർത്ഥിക്കുന്ന അഭിഷേകം വീഴുന്നു കുച്ച് മാവോ കേ ഉപർ പ്രാർത്ഥന കർനേ കാ അഭിഷേക് ഗിർ റഹാ ഹേ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാട്ടെ അപ് ജഹാ കൈ ബി ബാഠേ ഹുവേ ഹേ യേശു കർകേ ബോൾ കേ പ്രാർത്ഥന കരേ മിനിസ്ട്രി നിൽക്കുന്ന ചില യൂത്ത് ലീഡേഴ്സിനോട് ഞാൻ പ്രവചിക്കുന്നു നീ കൂടുതൽ ഇഫക്റ്റീവ് ആകാൻ പോകുന്നു സേവകായി കർനേ വാലേ കുച്ച് യുവക അഗവോ കോ മേ കഹതാ ഹൂ കി ആപ് ജാദാ പരമേശ്വർ കേ ലിയേ ചോക്കേ ഹേ ബൻനേ ജാ റഹേ ഹേ ഇതുവരെ നീ ഇഫക്റ്റീവ് ആകുന്നതിനേക്കാൾ കൂടുതൽ ഇഫക്റ്റീവ് ആകാൻ പോകുന്നു അബ് തക് ജേസേ ആപ് ചോക്കാ ബനേ ഹുവേ ഹേ യാ ഉസ്സേ ബഡ്കർ പരമേശ്വർ ആപ്കോ ചോക്കാ ബനാ റഹേ ഹേ നിങ്ങളിൽ ചിലർ സെക്ഷൽ ഇമ്മോറാലിറ്റി ഇമ്മോറാലിറ്റിയിൽ കിടക്കുന്ന ആളാണെങ്കിൽ അഗർ ആപ് മേ സേ കുച്ച് ലോഗ് യദി ദുഷ്കർമ്മ കേ അന്ദർ പഡേ ഹുവേ ലോഗ് ഹേ തോ ഇപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് വിടുവിക്കപ്പെടുകയാണ് അഭി ഇസ് വക്ത ഉസ്മേ സേ ആപ് ഛുട്കാരാ പാപ് പ്രാപ്ത് കർ റഹേ ഹേ റായ്പൂരിൽ നിന്ന് പാസ്റ്റർ ഷിബു എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് റായ്പൂർ സേ പാസ്റ്റർ ഷിബു മുജെ ദേഖ് റഹേ ഹേ അദ്ദേഹം ഇപ്പോൾ കോവിഡ് രോഗം ബാധിച്ച് ക്വാറന്റൈനിൽ ആണ് ഹോസ്പിറ്റലിലാണ് അവേ അഭി കോവിഡ് കേ ബിമാരി സേ ഫസ് മരീസ് ബൻകർ ഹസ്പിതാൽ മേ പഡേ ഹുവേ ഹേ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശു കേ നാം സേ മിൽകേ പ്രാർത്ഥന കർതേ ഹേ ആ ആ മകൻ ഇപ്പോൾ സൗഖ്യാകട്ടെ ഓ ഭായി അഭി ചംഗാ ഹോ ജായേ അദ്ദേഹത്തിന്റെ ലങ്സ് ക്ലിയർ ആകട്ടെ ഉൻകാ
जो लंग्स है वो क्लियर हो जाए. I cancel that virus in the name of Jesus. यीशु के नाम से उस वायरस को कैंसिल करता हूँ. पास्टर शिबू यीशु के नाम से रोग विमुक्त आगट है. पास्टर शिबू अभी यीशु के नाम से बीमारी से छुटकारा प्राप्त करे. लेरम प्रार्थिचे नंगड़ मुरील प्रार्थिचे. सब लोग अपने कमरों में प्रार्थना करिए. निंगल वायगल तुरंत प्रार्थिचे. आप लोग मुंह खोल कर प्रार्थना करिए. इप्पोड़ यीशु तोड़ट है. अभी यीशु आपको छुए. सिस्टर सरिता यीशु निने तोड़ गए आना. बहन सरिता आप यीशु अभी आपको छू रहे हैं. ब्रदर इमानुएल यीशु निने तोड़ गए आना. भाई इमानुएल यीशु आपको छू रहा है. आमीन प्रार्थिचे एल्लारुम प्रार्थिचे. सब लोग मिलकर प्रार्थना करें. എനിക്കറിയാം ഒരുപാട് പേരുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. मुझे पता है बहुत से लोग मेरे सामने बैठे हैं. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ ദൈവത്തിന്റെ അത്ഭുതം നിങ്ങൾ കാണാൻ പോവുകയാണ്. आप जहां पे बैठे हुए हैं वहीं पर आप परमेश्वर के चमत्कार को देखने जा रहे हैं. ഈ മൂന്ന് ദിവസത്തെ കോൺഫറൻസിന്റെ അവസാനത്തെ സമയത്തിൽ ഒരു പരിശുദ്ധാത്മാവിന്റെ പകർച്ച നിങ്ങളുടെ മേൽ നടക്കുകയാണ്. ये तीन दिन के कॉन्फ्रेंस के आखिरी रात में पवित्र आत्मा का अभिषेक आपके ऊपर आ रहा है. ब्रदर രവീന്ദ്രൻ ആമീൻ പരിശുദ്ധാത്മാവിനെ തൊടുകയാണ്. भाई രവീന്ദ്ര पवित्र आत्मा आपको छू रहे हैं. ഷഠബാലാ രഖഠബാ ഷണ്ഡബാലാ രബാ ജൈഡലി ഖട്ടബൈ. ബ്രദർ യോഗേഷ് യേശുവിന്റെ കരം നിന്റെ മേൽ ഇറങ്ങുകയാണ്. भाई യോഗേഷ് യേശു का हाथ आपके ऊपर आ रहा है. നീ എഫക്റ്റീവ് ആയി പോകാൻ പോകുന്നു. ആ പരമേശ്വരൻ के लिए और ज्यादा चोखा बनने जा रहे हैं. ഹല്ലേലൂയാ ഷൈഡലബാ രഖഠലാ രബാ. हमें हमें सिस्टर ममता कुमारी यीशु निने तोड़ गया ना. बहन ममता कुमारी यीशु आपको छू रहे हैं. निन्ने मेल प्रार्थना उड़े अभिषेक ते यीशु तेरी गया. आपके ऊपर प्रार्थना का अभिषेक यीशु दे रहा है. हालेलुया. अमित यीशु निने कारण निने तोड़ गया ना. अमित यीशु आपको यीशु का हाथ आपको छू रहा है. निन्ने रिवाइवल ने वेंडे दे प्रयोजन पड़तान बोगुनु. परमेश्वर आपको एक बेदारी के लिए उपयोग करने जा रहे हैं. साधारण आलल्ला. आप एक साधारण व्यक्ति नहीं है. यू आर द इमेज ऑफ गॉड. आप परमेश्वर के रूप है. चिंतकाल आप स्वर्गीय विचारों से भर जाएं. ग्रामीण आप जिस गांव में रहते हैं वो गांव यीशु उसको जीतने जा रहा है. जहां पे बैठे हैं ताली बजाकर प्रभु की आराधना करें. इपोल चलर सौख्यम आगुन्नु. अभी इस वक्त कुछ लोग चंगे हो रहे हैं. इपोल चलर विडिविक्कपेडुन्नु. अभी कुछ लोग छुटकारा प्राप्त कर रहे हैं. वायगल तुरंत प्रार्थिचे करंगले अडिच अन्य भाषेयिल प्रार्थिचे. मुंह खोलकर ताली बजा की अन्य भाषा में प्रार्थना करिए. ഷൈഡലബാ ഖട്ടലരബാ. ഒരു സാധാരണ മീറ്റിംഗ് നടത്താൻ ഈസിയാണ് പ്രിയപ്പെട്ടവരെ. एक साधारण मीटिंग अगुवाई करने के लिए आसान है भाइयों. പക്ഷേ ഇന്ന് രാത്രി ദൈവാത്മാവിനോട് പറയുന്നു. ബൽക്കി ആജ് രാത് മേ പവിത്ര ആത്മാ മുജെ ബോൾ റഹേ ഹൈ. ചില സെക്ഷൽ ഇമ്മോറാലിറ്റികളെയും ബ്രേക്ക് ചെയ്യുകയാണ്. ജോ വിചാര കേ ജോ ദുഷ്കർമ്മ കേ പാപ് ഹൈ ഇസ്കോ പരമേശ്വർ തോഡ് റഹേ ഹൈ. യേശുവിന്റെ അത്ഭുതകരം ചലിക്കട്ടെ. യേശു ക ചമത്കാർ ക ഹാത്ത് കാം കർ റഹാ ഹൈ. ഓ രബാ ഷഠബാ ലരബാ ഷണ്ഡബാ ലരിയാന്ത. एक दो मिनट और अन्य भाषा में बात करें. हम जो है वो युवक लोग हैं. बहुत बार हम लोगों से बात करते हैं. थोड़ा समय हम अन्य भाषा में बोले हैं. अन्य भाषा संसारिक्कुम्बोल नी दैवत्तोड संसारिक्कुक. आप जब अन्य भाषा बोल रहे हैं परमेश्वर से बोल बात कर रहे हैं. ഷഠബാലാ രഖഠലാ രബാ ജേബ്രാ ലഖഠിമനാ ഷൈഡലാ രബാ. प्रार्थना कर सकते हैं. मुझे कहीं ना कहीं शैतान ने आपको बंद करके रखा. इन रात्र इमेज रिफ्लेक्ट व्यक्ति आई तीर गया. बल्कि आज रात मसीह का स्वरूप जो है उसको प्रकट करने वाला व्यक्ति है आप. नमक प्रार्थिक मिलकर हम प्रार्थना करें. धारा प्रिय मुंबिल काफी लोग मेरे सामने बैठे हैं. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഇപ്പോൾ സമയമില്ല. सबके लिए प्रार्थना करने के लिए भी समय नहीं है. मैं पास्टर विजय के लिए स्तोत्रम ചെയ്യുന്നു. मैं पास्टर विजय के लिए परमेश्वर को धन्यवाद देता हूं. मैं अपनी वाइफ ना स्तोत्रम ചെയ്യുന്നു. उनकी पत्नी के लिए मैं परमेश्वर को धन्यवाद देता हूं. कंप्लीट ഹീലിംഗ് ആ ശരീരത്തിൽ നടക്കട്ടെ. പരിപൂർണ ചങ്ങായി ഓ ശരീരം में പ്രകട हो जाए. ആൻഡ് യേശുവിൻ നാമത്തിൽ കംപ്ലീറ്റ്ലി ഹീൽ ആകട്ടെ. ആൻഡി യേശു के नाम से पूरी तरह ചങ്ങി हो जाए. വിഷൻ ഇന്ത്യയുടെ ലീഡർഷിപ്പ് ടീമിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. വിഷൻ ഇന്ത്യ का ലീഡർഷിപ്പ് അഗുവോ के लिए मैं प्रभु को धन्यवाद देता हूँ. संदेश स्तोत्रम. सबेश के लिए धन्यवाद. साक्षी क्या स्तोत्रम. साक्षी के लिए धन्यवाद. आ कुटुंबते ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. उस परिवार को मैं आशीष करके छुपा के प्रार्थना करता हूँ. ഷൈഡബാരാ ഖട്ടലരബാ. കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. प्रभु जी हम मिलकर प्रार्थना करते हैं. നിങ്ങൾ നൽകി തന്ന നല്ല സമയത്തിന് നന്ദി. हमें दिया हुआ इस अच्छे समय के लिए धन्यवाद. ഞങ്ങളുടെ ചിന്ത
ചിന്തകൾ ഉയരത്തിലെ ചിന്തകളാകട്ടെ ഹമാരെ വിചാർ ജോ ഹേ വോ സ്വർഗീയ വിചാർ ബൻ ജായേ ഞങ്ങളെ ഭൂമിയിൽ ഒന്നിനും കൊള്ളരുത് ഹമേ ഇസ് ധർത്തി കേ അന്ദർ കിസി ബി ബാത് കേ ലിയേ ഹം ലായക് നാ ബനേ ഞങ്ങളെ വ്യഭിചാരം ചെയ്യാൻ കൊള്ളത്തില്ല ഹം വ്യഭിചാർ കർനേ കേ ലിയേ ഭലേ നഹീ ഹേ ഞങ്ങളെ സിനിമയിൽ അഭിനയിക്കാൻ കൊള്ളത്തില്ല ഹം ലായക് നഹീ ഹേ സിനിമാ മേ കാം കർനേ കേ ലിയേ ഞങ്ങളെ അടിയുണ്ടാക്കാൻ കൊള്ളത്തില്ല ഹം ലഡായി ഝഗഡേ കേ ലിയേ ലായക് നഹീ ഹേ ഞങ്ങളെ ക്ലബ്ബിൽ പോകാൻ കൊള്ളത്തില്ല ഹം ക്ലബ് മേ ജാനേ കേ ലിയേ ഖൂബി നഹീ ഹേ ഞങ്ങളെ പബ്ബിൽ കാണാൻ കൊള്ളത്തില്ല ഹം പബ് മേ ദിഖായി നഹീ ദേംഗേ വൈ ബിക്കോസ് വി ആർ തിങ്കിംഗ് ദ ഹെവൻലി ഐ മീൻ തിങ്സ് ക്യോകി ഹം സ്വർഗീയ ബാതോ കോ സോച് രഹേ ഹേ ഹല്ലേലൂയാ ഹല്ലേലൂയാ ഞങ്ങളെ റിവൈവൽ നെ മാത്രമേ കൊള്ളാവൂ തുജേ ജോ ഹേ വോ കേവൽ ബേദാരി കേ ലിയേ ഉപയോഗ കർ സക്തേ ഹേ ഇന്ത്യയിലെ 140 കോടി ജനത്തെ കർത്താവിലേക്ക് നയിക്കാൻ ഞങ്ങളെ കൊള്ളണം ഭാരത് കേ 140 കറോഡ് ലോഗോ കോ പ്രഭു കി തരഫ് ഖീച്നേ കേ ലിയേ ഹം ഉപയോഗ ഹോ ജായേ ഐ മീൻ